السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تكونوا كالذين تفرقوا واختلفوا من بعد ما جاءهم البينات وأولئك لهم عذاب عظيم. يوم تبيض وجوه وتسود وجوه، فأما الذين اسودت وجوههم أكفرتم بعد إيمانكم فذوقوا العذاب بما كنتم تكفرون. فأما الذين ابيضت وجوههم ففي رحمة الله هم فيها خالدون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. سريت من حرم ليلا إلى حرمك ما سفر البدر في داج من الظلم، وبت ترقى إلى أن نلت منزلة من قام قوسين لم تدرك ولم ترمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാന്യരെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇതൊരു സൽക്കർമ്മത്തിന്റെ മജ്‌ലിസാണ്. റജബ് മാസത്തിലാണ്. റജബ് മാസം യുദ്ധം ഹറാമാക്കപ്പെട്ടിരുന്ന നാല് പവിത്ര മാസങ്ങൾ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല മിൻഹ അർബഅത്തുൽ ഹുറും എന്ന് പ്രതീകമായി പറഞ്ഞ പവിത്ര മാസങ്ങളായ നാല് മാസങ്ങളിൽ ഒന്നാണ്. മറ്റു മൂന്ന് മാസങ്ങൾ ഒന്ന് കൊല്ലത്തിന്റെ തുടക്കത്തിലാണ് മുഹറം, റജബ് മധ്യത്തിലാണ്, രണ്ടെണ്ണം വർഷത്തിന്റെ അവസാനത്തിലാണ്. അവസാനമാണല്ലോ കൂടുതൽ നന്നാകെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ഭാഗമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം
നോമ്പിന് പരിഗണിച്ചിട്ടുള്ള മാസമാണ് റജബ്. അവിടുന്ന് പ്രത്യേകം ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുള്ള മാസമാണ് റജബ്. റജബ് 27, 28, 29, 30 ഉണ്ടെങ്കിൽ 30, ഷാബാൻ 1, 2, 3, ഈ ദിവസങ്ങളെല്ലാം നോമ്പെടുക്കൽ സുന്നത്താണെന്ന് ഷാഫി മദ്ഹബിലെ ഏറ്റവും മഹത്തമതായ തുഹ്ഫയിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ മാസവും തുടക്കത്തിൽ 3 ദിവസം നോമ്പ് സുന്നത്ത്, എല്ലാ മാസവും അവസാനം 3 ദിവസം സുന്നത്ത്. എന്നാൽ 30 ഉണ്ടാകുമോ ഇല്ലേ എന്ന് ഉറപ്പില്ലാത്തതിനാൽ 27-നും നോമ്പ് സുന്നത്ത്. അങ്ങനെ എല്ലാ മാസവും 27-ന് നോമ്പ് സുന്നത്ത്. ഇനിയിപ്പോ റജബ് 27 നോമ്പുകൾ സുന്നത്തുണ്ടോ? അത് ഫത്വയിലെ കിതാബിൽ, ഷാഫി മദ്ഹബിലെ ഫിഖ്ഹിന്റെ കിതാബിലുണ്ടോ എന്നൊന്നും ആരും ചോദിക്കേണ്ട. എല്ലാവർക്കും അറിയാവുന്ന ഷാഫി മദ്ഹബിലെ ഏറ്റവും മഹത്തമതായ തുഹ്ഫയിൽ തന്നെയുണ്ട്. സുഹൃത്തുക്കളെ, അതിന് പിന്നെ വേറൊരു അഡ്രസ്സും കൂടി ഉണ്ടോ? അത് വേറെ ഒരു ചർച്ചയാണ്. ഏതായിരുന്നാലും മിഅ്റാജിന്റെ ദിവസം നോമ്പെടുക്കൽ സുന്നത്താണെന്ന് എല്ലാം അബ്ബാജൂരി റഹ്മത്തുള്ളാഹി നിങ്ങളെപ്പോലുള്ള പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് ഷാബാൻ 15-ന് നോമ്പെടുക്കൽ സുന്നത്തുണ്ടോ എന്ന് ചില ചർച്ചയിടാറുണ്ട്. ചർച്ചയുടെ യാതൊരു ആവശ്യമില്ല. 13, 14, 15 ദിവസങ്ങളിൽ എല്ലാ മാസവും നോമ്പ് സുന്നത്താണ്. ഷാബാൻ മാസം നോമ്പിന് വളരെ പ്രത്യേകതയുള്ള മാസമാണ്. അപ്പോൾ പിന്നെ ഷാബാൻ 15-ന് നോമ്പ് സുന്നത്താണ് എന്നതിലും തർക്കം ഇല്ല. പിന്നെ അതിന് വേറൊരു അഡ്രസ്സും കൂടി പറയാത്തിന്റെ ദിവസമായതുകൊണ്ട് ഒരു അഡ്രസ്സും കൂടി ഉണ്ടോ എന്നുള്ളതാണ് ചർച്ചയുള്ളത്. എന്തായാലും നോമ്പെടുക്കൽ സുന്നത്താണെന്നതിൽ തർക്കം ഇല്ല. അതുകൊണ്ട് നമ്മൾ പഴയ കാലത്ത് ചെയ്തു വരുന്ന ഏതെങ്കിലും കർമ്മങ്ങൾ ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പുത്തനാശയക്കാരുടെയും ശ്രമയിൽപ്പെട്ട് ആരും നോമ്പ് നഷ്ടപ്പെടുത്തരുത് എന്ന് വിനയപൂർവം ആദ്യമായി ഉണർത്തുകയാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാവപ്പെട്ട ഉമ്മത്തുകളാണ് നാം. ഈ ഉമ്മത്തിന് വിജയം കൈവരിക്കണമെങ്കിൽ ഈ സമുദായത്തിന്റെ ആദ്യം കഴിഞ്ഞുപോയ ആളുകൾ എങ്ങനെയാണോ നന്നായത്, അതേ മാർഗം അവലംബിച്ചുകൊണ്ട് മാത്രമേ നമുക്കും നന്നാകാൻ കഴിയുള്ളൂ. ഈ ഉമ്മത്തിന്റെ ആദ്യകാലത്ത് കഴിഞ്ഞുപോയവർ മഹാന്മാരായ സ്വഹാബികളാണ്. അവരുടെ പിന്നിൽ അവരെ പിന്തുടർന്ന താബിഈങ്ങളുമായി ആദ്യ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിട്ടുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, അവരെ പിന്തുടർന്ന് ഇന്നേവരെ മുസ്ലിം പണ്ഡിതന്മാർ അനുവർത്തിച്ചു വരുന്ന നയം, മുസ്ലിം പണ്ഡിതന്മാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയം, മുസ്ലിം പണ്ഡിതന്മാർ നിലനിർത്തി വരുന്ന ആദർശം, അത് ഉൾക്കൊണ്ട് ജീവിക്കുകയാണ് ഒരു മുസ്ലിമിന്റെ കടപ്പാട്. അത്തരം വ്യക്തികൾ ഷെയ്ത്താന്റെ ചതിയിൽ പെട്ടുപോവുകയില്ല. ഒരു മുസ്ലിമിന്റെ മനസ്സ് പിശാചിന്റെ ചതിയിൽ പെടാതിരിക്കാൻ 3 കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇഖ്ലാസുൽ അമലി ലില്ലാഹ്, ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം കരുതിയുള്ള പ്രവർത്തനം. നമ്മുടെ കാര്യലാഭമോ സ്ഥാനങ്ങളോ നമ്മെ ജനങ്ങൾ ആദരിക്കലോ ഒന്നും പരിഗണിക്കാതെ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇഖ്ലാസുൽ അമലി ലില്ലാഹ്. രണ്ടാമതായി വന്നസ്ഹു ലികുല്ലി മുസ്ലിം, അല്ലെങ്കിൽ വന്നസീഹത്തു ലികുല്ലി മുസ്ലിം, എല്ലാവർക്കും നന്മ ഉദ്ദേശിക്കുക. ഏത് മുസ്ലിം നന്മ ഉദ്ദേശിക്കുക, അതിൽ നമ്മൾ ബിസിനസ് പരമായോ അല്ലെങ്കിൽ കുടുംബപരമായോ അല്ലെങ്കിൽ ഭൗതികമായ ഏതെങ്കിലും പാർട്ടിപരമായോ സംഘടനാപരമായോ എത്ര തന്നെ വിഭാഗീയത ഉണ്ടെങ്കിലും മുസ്ലിം എല്ലാ മുസ്ലിമിനും നന്മ ഉദ്ദേശിക്കുക, നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുക.
അതുള്ളവൻ പരാജയപ്പെട്ടു പോവില്ല. മൂന്നാമതായി അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലുസൂബു ജമാഅതിഹിം, മുസ്ലിങ്ങളുടെ ഐക്യം, മുസ്ലിങ്ങളുടെ കൂട്ടായ്മ മുറുകെ പിടിക്കുക. ഈ മൂന്ന് കാര്യമുള്ളവൻ അവന്റെ ഹൃദയം ചതിയിൽ പെട്ടുപോവില്ല. അല്ലാഹു തആല ഇത് മൂന്നും ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ലോകപ്രസിദ്ധമായ കിതാബുൽ റിസാലയിൽ ഈ ഹദീസ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു എടുത്തുതരിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, മുസ്ലിമീങ്ങൾ അവർ ഭിന്നിക്കേണ്ടവരല്ല. അവരെന്നും വളരെ സന്തോഷത്തോടെ ഐക്യത്തോടെ ജീവിക്കേണ്ടവരാണ്. അവർ ഐക്യത്തോടെ ജീവിക്കുന്നത് വേറെ ഏതെങ്കിലും ഒരു സമുദായത്തെ ആക്രമിക്കാനോ നേരിടാനോ അല്ല. മറിച്ച് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സമുദായത്തിൽ പെട്ടവർക്കും ശല്യം ചെയ്യാതെ ജീവിക്കുന്നതാണ് ഇസ്ലാം. മുസ്ലിം മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ഒരല്പം ക്രിസ്ത്യാനികൾ വന്നു. അവർ വരാൻ കാരണം അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ മദീനയിൽ പിടിച്ചു വച്ചിരിക്കുകയാണ് മറ്റൊരാൾ. അവരുടെ കൂടെ വന്ന ആ വ്യക്തി ജൈത്തണ്ണയുടെ ബിസിനസ്സിന് വേണ്ടി മദീനയിലേക്ക് വന്നതാണ്. മദീനയുടെ ഭരണാധികാരിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും എല്ലാം സുരക്ഷിതരായി നിർഭയരായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രമാണ് അന്ന് മദീന. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അവിടുത്തെ ഭരണാധികാരി. ക്രിസ്ത്യാനികളിൽപ്പെട്ട ഒരാളെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി അവിടെ വരാൻ അനുവദിച്ചു. ഒരാളെ അല്ല, കുറെ ആളെ അനുവദിച്ചു. ബിസിനസ് നടത്തി തിരിച്ചു പോകുമ്പോൾ മദീനയിലുള്ള ഒരു പൗരൻ, ഒരു സഹാബി ഒരാളെ പിടിച്ചു വെച്ചിരിക്കുന്നു. അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്ന് ക്രിസ്ത്യാനികൾ പരാതി ബോധിപ്പിച്ചു. അവർക്ക് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം മതത്തിന്റെ പ്രചാരകനായത് കൊണ്ട് ആ ഇസ്ലാം മതത്തിലെ പ്രചാരകനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുയായികളിൽ പെട്ട ഒരാൾ, അവരിൽപ്പെട്ട ഒരാളെ പിടിച്ചു വെച്ചതിന്റെ പരാതി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നതിൽ അവർക്ക് അശേഷം മടിയുണ്ടായിട്ടില്ല. കാരണം എന്താണ്? നബി തങ്ങൾ നീതി പുലർത്തും എന്നവർക്ക് ഉറപ്പാണ്. നീതി ലോകത്തിൽ പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീതിയുടെ വിഷയത്തിലുള്ള നയം, ഇസ്ലാമിന്റെ നയം അനുകൂലിക്കും പ്രതികൂലിക്കും സഹായിക്കും ശത്രുവിനും നീതി കൊടുക്കണം എന്നാണ്. ശത്രുവിനോടും നീതി വേണം, അതാണ് ഇസ്ലാമിന്റെ നയം. അത് എല്ലാ പണ്ഡിതന്മാരും ലായജിരിമന്നക്കും സനആനു ഖൗമിൻ അലാ അല്ലാ തഅ്ജുരു എന്ന ആയത്തിന്റെയും മറ്റ് ചില ആയത്തുകളുടെയും തഫ്സീറുകളിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നീതി വേണം, എല്ലാ വിഭാഗത്തിനും നീതി വേണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അവരാദി പറഞ്ഞപ്പോൾ ആ പിടിച്ചു വെച്ച സഹാബിയെ നബി തങ്ങളുടെ കോടതിയിലേക്ക് വിളിപ്പിച്ചു. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ പിടിച്ചു വെച്ചത്? അദ്ദേഹം പറഞ്ഞു, നബിയെ, അത് എന്റെ മകനാണ്, പുറത്തുള്ള ഒരാളല്ല. എന്റെ മകനെ ഞാൻ പിടിച്ചു വെക്കാനുള്ള കാരണം ഞാൻ സ്വർഗത്തിൽ കടക്കണം എന്ന് പൂർണ്ണമായും ആഗ്രഹിക്കുന്നു. എന്നാൽ ഞാൻ മാത്രം കടന്നാൽ പോരാ, എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് എന്റെ മകൻ. എന്റെ മകനും സ്വർഗത്തിൽ കടക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം സ്വർഗത്തിൽ കടക്കണമെങ്കിൽ സ്വർഗത്തിൽ കടക്കാനുള്ള നിബന്ധനയുണ്ടല്ലോ, ഈമാൻ വേണം, ഈമാനോടെ മരിക്കണം. അല്ലാഹു തആല നമുക്കെല്ലാം അതിന് ഭാഗ്യം നൽകട്ടെ. അങ്ങനെ എന്റെ മകൻ ഈമാനില്ലാതെ ഒരു ക്രിസ്തുമതക്കാരനായി മരിച്ചുപോയാൽ
അദ്ദേഹം നബിയോ അവിടുന്ന് ഈ മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് അങ്ങയെ പരിചയപ്പെടുന്നതിന്റെ മുമ്പ് നേരത്തെ ക്രിസ്തുമതം സ്വീകരിച്ചതാണ്. അദ്ദേഹം ഇപ്പോൾ ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറാകാതെ അദ്ദേഹം ക്രിസ്ത്യാനികളുടെ കൂടെ തന്നെ എന്റെ മകൻ തിരിച്ചുപോയാൽ എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം നരകത്തിൽ കടന്നുപോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുമോ നബിയെ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നീ ഇസ്ലാമിലേക്ക് വരണം, ഇല്ലെങ്കിൽ നിന്നെ പോകാൻ വിടൂല. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ആ സഹാബി അവതരിപ്പിച്ചപ്പോൾ ആ സമയത്ത് പരിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയ ആയത്താണ് ലാ ഇക്രാഹ ഫിദ്ദീൻ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ആരും ആരെയും നിർബന്ധിക്കൽ ഇല്ല. നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക അങ്ങനെയൊന്നുമില്ല. സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വേർതിരിഞ്ഞ് എല്ലാവരും വ്യക്തമാകുന്ന നിലക്കിവിടെ പഠിപ്പിക്കപ്പെടുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആരെയും നിർബന്ധിക്കുന്ന പ്രശ്നം സുഹൃത്തുക്കളെ, അപ്പൊ മതം ഇസ്ലാം മതം സ്വീകരിച്ചവരല്ലെങ്കിൽ ആരെയും ദ്രോഹിക്കാനോ നിർബന്ധിക്കാനോ ഇസ്ലാം അനുവദിക്കുന്നില്ല. അപ്പോൾ മുസ്ലിമീങ്ങൾ ഐക്യത്തിലാകണം എന്ന് പറയുന്നത് എന്തിനാണ്? അത് അവരവർക്ക് മുസ്ലിമീങ്ങൾക്ക് മുഴുവനും സ്വർഗം കിട്ടാൻ വേണ്ടിയാണ്. സ്വർഗം കിട്ടണമെങ്കിൽ ഇസ്ലാമിന്റെ ഐക്യം മുറുകെ പിടിക്കണം. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളെ വിളിച്ച് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വസിച്ചവരെ, ഓ മുഅ്മിനീങ്ങളെ, വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. സ്വർഗത്തിൽ കടക്കാൻ തക്വ വേണമല്ലോ. കാരണം സ്വർഗത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഉഹിദ്ദത്തിൽ മുത്തഖീൻ, മുത്തഖീകൾക്ക് സ്വർഗം കൈയാറി. നിങ്ങൾ അല്ലാഹുവിനെ തക്വ ചെയ്യണേ, അഥവാ അല്ലാഹു കൽപ്പിച്ചതൊക്കെ എടുക്കുകയും അല്ലാഹു വിരോധിച്ചതൊഴിക്കുകയും ചെയ്തുകൊണ്ട് മനസ്സിൽ അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, വിദ്വേഷമില്ലാതെ, വെറുപ്പില്ലാതെ, വിശാലമായ മനസ്സോടുകൂടി ജീവിക്കണം. അവിടെയാണല്ലോ തക്വ നിൽക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹ്, അല്ലാഹുവിനെ എങ്ങനെയാണോ ഭക്തിപൂർവം സൂക്ഷിച്ച് നിങ്ങൾ ജീവിക്കേണ്ടത് അതിന്റെ മുറപ്രകാരം നിങ്ങൾ തഖ്വയോടെ ജീവിക്കണേ. വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുതേ. ഈമാൻ തെറ്റിപ്പോകുന്ന, ഇസ്ലാം കളഞ്ഞുകുളിക്കുന്ന ഒരു വാക്കും പ്രവൃത്തിയും നയവും പരിപാടിയും സ്വഭാവവും ചിന്തയും ഒന്നും നമ്മിലുണ്ടാകാൻ പാടില്ല. പൂർണ്ണമായി അല്ലാഹുവിനെ കീഴ്പ്പെട്ട് ഈമാൻ രക്ഷിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. കൃത്യമായി അഞ്ചു വഖത്ത് നമസ്കരിക്കണം, നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യണം, സലാത്ത് കൊടുക്കണം, ധർമ്മം ചെയ്യണം, സലാത്ത് ചൊല്ലണം, ഖുർആനോതണം, ദിക്ര് ചൊല്ലണം, കുടുംബബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, ഉമ്മബാപ്പമാരെ നന്നായി പരിഗണിക്കണം, മക്കളോട് വിവേചനം കാണിക്കരുത്, ഭാര്യമാരെ പീഡിപ്പിക്കരുത്, ഭർത്താക്കന്മാരെ വഞ്ചിക്കരുത്, അയൽവാസിയെ ദ്രോഹിക്കരുത്, അങ്ങനെ തുടങ്ങി എല്ലാവരും നല്ല സ്വഭാവത്തിൽ പെരുമാറും. അല്ലാഹുവിനെ തഖ്വയിലായി മുസ്ലിമോ, മുസ്ലിമീങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. ഇപ്പോൾ ഞാൻ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചൊന്നും സംസാരിക്കുന്നില്ല. ഞാൻ അറിയാതെയാണെങ്കിലും ഞാനൊരു പരസ്യം കണ്ടു, ഐക്യത്തിന്റെ മാർഗമാർഗം എന്ന് ഒരു വിഷയം ഇവിടെ സംഘാടകർ കൊടുത്തതായി, കൊടുത്തു കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ നിർദ്ദേശിച്ചു കൊടുത്തതല്ല, അവർ
അതങ്ങനെ തന്നെയാണ്. പിന്നെ അത് ഞാൻ കാസർഗോഡ് കർണാടകയിൽ ഒരു സ്ഥലത്ത് വയലിൽ ചെന്നപ്പോ സ്റ്റേജും വെച്ച് നോക്കുമ്പോൾ നോട്ടീസിൽ നമ്മുടെ കുടുംബം എന്നൊരു വിഷയം കൊടുത്തത് കണ്ടു. അപ്പൊ ഞാൻ നമ്മുടെ കുടുംബം എന്നുള്ള വിഷയം സംസാരിച്ചു. ഇവിടെ അങ്ങനെ ഒരു വിഷയം കൊടുത്തത് അതുകൊണ്ട് ആ വിഷയത്തിൽ ഒതുങ്ങി തന്നെ ഇൻഷാല്ലാഹ് സംസാരിക്കാം. ഞാൻ പറയട്ടെ, അതിന്റെ ആമുഖമാണ് ഞാൻ പറഞ്ഞത്. മുസ്ലിമായി തന്നെ മരിക്കണം. പരിശുദ്ധ ഖുർആൻ സൂറത്തു ആലു ഇംറാനിൽ പ്രത്യേകം നിർദ്ദേശം നൽകാൻ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ആയത്താണ്, എല്ലാ പണ്ഡിതന്മാരും ഓതിപ്പറയുന്ന ആയത്താണ്. സുഹൃത്തുക്കളെ, ഈ റജബ് മാസം വിത്തിടുന്ന മാസമാണ്. ശാബാൻ മാസം വെള്ളവും വളവും ചേർക്കുന്ന മാസമാണ്. റമളാൻ മാസം കൊയ്തെടുക്കുന്ന മാസമാണ്. സർവനന്മയുടെയും വിത്തിടേണ്ടുന്ന മാസമാണ്. അതിനാൽ നമ്മുടെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിക്കണം. അള്ളാഹുവിലേക്ക് തിരിഞ്ഞ മനസ്സിന് മാത്രമേ തഖ്‌വയുണ്ടാവുകയുള്ളൂ. അള്ളാഹു ജല്ല ജലാലുഹു നമ്മുടെ മനസ്സുകൾ അള്ളാഹുവിലേക്ക് തിരിഞ്ഞ ഖൈറായ തഖ്‌വയുള്ള മനസ്സാക്കി തരണം. അത്തഖ്‌വാ ഹാഹുനാ, തഖ്‌വ ഇവിടെയാ. ഹൃദയത്തിലേക്ക് ചൂണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മനസ്സ് നന്നാകണം. ആ മനസ്സ് നന്നായി തഖ്‌വയോടെ ജീവിച്ച് നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയും. ഈ മാസം ഒരുപാട് പുണ്യമുള്ള മഹാനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി ഇസ്റാ മിഅ്റാജ് നടന്ന മാസം. അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ മുഴുവനും നേതാവും സർവലോകത്തിലും ഏറ്റവും ശ്രേഷ്ഠരുമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് മക്കയിലാണ്. മക്ക ഉമ്മുൽ ഖുറയാണ്, നാടുകളുടെ മാതാവാണ്. അങ്ങനെ പേര് വരാൻ കാരണം ഭൂമി പടക്കുന്നതിന് മുമ്പ്, ആകാശം ഭൂമി പടക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല കഅബയുടെ സ്ഥലം പടച്ചു. ആ കഅബയുടെ സ്ഥലത്ത് നിന്ന് പിന്നീട് ബാക്കി സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ടാണ് ഭൂമി പടച്ചത്. അതുകൊണ്ടാണ് ഉമ്മുൽ ഖുറ എന്ന പ്രദേശത്തിന് പേര് വന്നത്. ആ മക്കൊരു ബൗണ്ടറി ഉണ്ടല്ലോ, വലിയ ഒരു ബൗണ്ടറി, അൽ ഹറം. ആ ബൗണ്ടറി എന്ന് പറയുന്നത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിൽ ഇറങ്ങുന്നതിന് മുമ്പ് മഹാന്മാരായ മലക്കുകളെ അയച്ച് അല്ലാഹു തആല ഭൂമിയിൽ കഅബ നിർമ്മിപ്പിച്ചിരുന്നു. ആ കഅബ അതിലേക്ക് ശൈത്താനിന് വരാൻ പ്രൊട്ടക്ഷനായി, അഥവാ ശൈത്താനിനെ തടുക്കാൻ വേണ്ടി, ശൈത്താൻ വരാതിരിക്കാൻ വേണ്ടി മലക്കുകൾ സഫ് കെട്ടി നിന്നുകൊണ്ട് പ്രൊട്ടക്ഷൻ നൽകി. ആ മലക്കുകളിൽ സഫ് കെട്ടി നിന്ന സ്ഥലമാണ് ഹറമിന്റെ ബൗണ്ടറി. മക്കയിൽ നിന്ന് കുറെ അകലെ വളരെ അടുത്ത സ്ഥലമാണ് തൻഈം, കുറെ ദൂരെയാണ് ജറാനത്ത്. അങ്ങനെ തുടങ്ങി അല്പം അടുത്ത സ്ഥലവും ദൂരസ്ഥലവുമായി മക്കയെ ചുറ്റി നിൽക്കുന്ന അൽ ഹറമുണ്ടല്ലോ, ഹറമിന്റെ ബൗണ്ടറി. അവിടെ വെച്ച് ചെയ്യുന്ന സർവ സൽക്കർമ്മങ്ങൾക്കും 100,000 ഇരട്ടി പ്രതിഫലമുണ്ടെന്ന് ഇമാം നബവി റഹിമഹുല്ലാഹ് പണ്ഡിതന്മാരിൽ നിർത്തുദ്ധരിച്ചിട്ടുണ്ട്. മസ്ജിദുൽ ഹറാമിൽ മാത്രമല്ല, ഹറമിന്റെ ബൗണ്ടറിയിൽ 1 രൂപ കൊടുത്താൽ 100,000 രൂപ കൊടുത്തതുപോലെയാണ്. ആ ഹറമിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത് മലക്കുകൾ കാവൽ നിന്ന സ്ഥലമാണ്. അവിടെയാണ് മലക്കുകൾ സഫ് കെട്ടി നിന്നത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് മലക്കുകളോട് അല്ലാഹു തആല ഒരു മുശാവറ ചെയ്തിരുന്നു, കൂടിയാലോചന നടത്തിയിരുന്നു. ആ കൂടിയാലോചനയിൽ അനുകൂലമായ മറുപടി മലക്കുകൾക്ക് പറയാൻ കഴിഞ്ഞില്ല. അവരെന്തേ മറുപടി പറഞ്ഞത്? ഭൂമിയിൽ ഒരു പ്രതിനിധിയെ ആക്കട്ടെയോ എന്ന് ചോദിക്കുമ്പോ എന്തിനാണ് കുഴപ്പം കൂടുന്ന ഒരു കക്ഷികളെ പടക്കുന്നതെന്നാണ് അവർ അവരെ അറിവനുസരിച്ച് പറഞ്ഞതാണ്.
പടച്ച റബ്ബതിന്റെ പേരിൽ അവരെ ശിക്ഷിച്ചിട്ടില്ല. കാര്യം അവര് പറഞ്ഞതൊരു കളവുമല്ല, കുറച്ചൊക്കെ കുഴപ്പമുണ്ടാക്കുന്ന കമ്പനി തന്നെയാണല്ലോ മനുഷ്യന്മാര്. അപ്പൊ മലക്കുകൾ പറഞ്ഞത് കളവല്ല. പക്ഷേ നിങ്ങൾ അറിയാത്തത് ഞാൻ അറിയുമെന്നാണ് മലക്കുകളോട് അല്ലാഹു തആല പ്രത്യുത്തരം നൽകിയത്. കാരണം മനുഷ്യരിൽ ചിലര് കുഴപ്പക്കാരുണ്ടെങ്കിലും എല്ലാവരും കുഴപ്പക്കാരല്ല. അതിന്റെ പുറമേ ലോകം മുഴുക്ക സൃഷ്ടിക്കപ്പെടാൻ ഒരു നിമിത്തമുണ്ട്. അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നിബിധങ്ങൾ ഇവിടെ ഉണ്ടാകണമല്ലോ, വരണമല്ലോ. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ മനുഷ്യരെ സൃഷ്ടിക്കേണ്ടതുണ്ട്. അപ്പൊ മലക്കുകൾ അറിയാത്ത വിഷയം അല്ലാഹു അറിയുന്നുണ്ട്. അവൻ മനുഷ്യരെ സൃഷ്ടിക്കാൻ തന്നെ അവന്റെ തീരുമാനം നടപ്പാക്കുമ്പോ മലക്കുകളുടെ മനസ്സിൽ വല്ലാത്ത ബേജാറും പേടിയും തുടങ്ങി. എന്തേ പേടി, ഈ മനുഷ്യർ വന്ന് അവരെ വല്ലതും ചെയ്യുമോ എന്നല്ല, പടച്ച റബ്ബിന്റെ ഒരു തീരുമാനത്തിനെതിരെ ഞങ്ങൾ അഭിപ്രായം പ്രകടിപ്പിച്ചു പോയല്ലോ. അതിന്റെ പേരിൽ ഭയവിഹ്വലരായി മലക്കുകൾ അല്ലാഹുവിന്റെ വലിയ സൃഷ്ടിയായ അർശിന്റെ അടുക്കൽ ഇങ്ങനെ തവാഫ് ചെയ്തു. അവിടെ വെച്ച് റബ്ബിനിങ്ങ് ദിക്റും തസ്ബീഹും ചൊല്ലി പടച്ചവനെ തൃപ്തിപ്പെടുത്താൻ. അപ്പോൾ അല്ലാഹു ജല്ല ജലാലുഹു അർശിന്റെ ചുവടെ ഒരു പള്ളി അവർക്ക് കൊടുക്കുകയാണ്. അതാണ് അൽ ബൈത്തുൽ മഅ്മൂർ, ഏഴാം ആകാശത്തിന്റെ മേലെയുള്ള പള്ളി. ആ പള്ളി 70,000 മലക്കുകൾ ദിനേന പുതിയ പുതിയ മലക്കുകൾ കയറി ഇബാദത്തെടുക്കുന്ന തവാഫ് ചെയ്യുന്ന പള്ളി. ആ പള്ളിയുടെ നേരെ ചുവടെ ഓരോ ആകാശത്തിലും ഓരോ പള്ളികളുണ്ട്. എന്നാൽ അതിന്റെ നേരെ സൂത്രത്തിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിൽ വരുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു തആല മലക്കുകൾ മുഖേന നിർമ്മിച്ചു കൊടുത്ത അല്ലാഹുവിന്റെ വീടാണ് കഅബ. ആ കഅബ ആദം നബി അലൈഹിസ്സലാം 70 പ്രാവശ്യം അവിടേക്ക് പോയി ഹജ്ജ് ചെയ്തുവെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ആ കഅബ ശരീഫ് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ല്, ഖുദ്സ് പറഞ്ഞതുപോലുള്ള കല്ല്, അതുപോലെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണത്തിന്റെ വിളക്ക്, അതൊക്കെയുള്ള കഅബയാണ് ആദൻ നബി അലൈഹിസ്സലാം തവാഫ് ചെയ്ത കഅബ. സുഹൃത്തുക്കളെ, ആ കഅബ ശരീഫ് ആദൻ നബി അലൈഹിസ്സലാം തവാഫ് ചെയ്യുമ്പോൾ മലക്കുകൾ തവാഫ് ചെയ്യുന്നത് കണ്ടതാണ്. ആദം നബി അല്ലാഹു അങ്ങോട്ടയക്കാൻ കാരണം തന്നെ സ്വർഗത്തിൽ മലക്കുകളെ ശബ്ദം കേട്ട് പരിചയപ്പെട്ട മഹാനായ ആദം അലൈഹിസ്സലാമിന് മലക്കുകളെ ശബ്ദം നഷ്ടപ്പെട്ടപ്പോൾ വേവലാതിയായി പോയി. അപ്പോഴാണ് കഅബയുടെ സമീപത്തെ കയച്ചത്. മലക്കുകളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇവിടെ ചൊല്ലാറുള്ളത്? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ആദ നബി അലൈഹി സ്ലാം പറഞ്ഞു കൊടുത്തു അതിന്റെ കൂടെ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നിങ്ങൾ കൂട്ടിച്ചേർത്തോളൂ. സുഹൃത്തുക്കളെ, അങ്ങനെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം കഅബയുടെ സമീപത്ത് ഇബാദത്ത് എടുത്തു, തവാഫ് ചെയ്തു. അപ്പോൾ ഹവ്വാ ബീവിയോ ജിദ്ദയിലെ ഐസിഎഫിന്റെ പ്രവർത്തകർ പാവപ്പെട്ട ഒരാൾക്ക് ധനസഹായം നൽകുന്നതിന് കണ്ണീർക്ക് നമ്മൾ കൈമാറി. ജദ്ദ എന്ന് പറഞ്ഞാൽ ഉമ്മാമ, ഉമ്മാമയുടെ നാടാണ് ജദ്ദ. അത് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയാണ് മഹദിക്ക് മക്കയിലേക്ക് പ്രവേശനം കൊടുത്തിരുന്നില്ലെന്ന് ചില പണ്ഡിതന്മാര് പറയുന്നു. കാരണം പഴം പറിച്ചത് ഹവ്വാ ബീവിയാണ്. അതുകൊണ്ട് കഅബയുടെ സമീപത്തേക്ക് മഹദിക്ക് പ്രവേശനം കൊടുത്തിരുന്നില്ല. മഹദി ജിദ്ദയിൽ തന്നെയാണ്. നേരത്തെ ഭാര്യയെ അല്ലാഹു ആദ നബി അലൈഹിസ്സലാമിന് കൊടുത്തത് സന്തോഷകരമായ കുടുംബ ജീവിതത്തിനാണ്. ആ മഹദിയുടെ സമീപത്ത് തവാഫും ഹജ്ജും ഉംറയും ഒക്കെ കഴിഞ്ഞ് ആദ നബി അലൈഹിസ്സലാം ജിദ്ദയിലേക്ക് അങ്ങോട്ട് പോകലാണ്. ഹവ്വാ ബീവിക്ക് ഇങ്ങോട്ട് പ്രവേശനം കൊടുത്തിട്ടില്ലെന്നാണ് ഇമാം മസ്റത്തി തങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഏതായിരുന്നാലും ശരി സഹോദരന്മാരെ,
ആദം അലൈഹിസ്സലാം തവാഫ് ചെയ്തിരുന്ന കഅബ, ആ നല്ല സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകൾ കൊണ്ടുള്ള കഅബ, ആദം നബി അലൈഹിസ്സലാമിന്റെ വഫാത്തോടുകൂടി ഉപരിമണ്ഡലത്തിലേക്ക് ആകാശത്തിലേക്ക് അത് ഉയർത്തപ്പെട്ടു പോയി. പിന്നെ ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കൾ മണ്ണും കല്ലും കൊണ്ട് കഅബയുടെ ചുമര് നിർമ്മിച്ചു. തറ അവിടെ തന്നെയുണ്ട്. അവിടെ ഓരോ കാലഘട്ടത്തിലും വന്ന അമ്പിയാക്കളും മഹാന്മാരും തവാഫ് ചെയ്തു. എല്ലാവരും അവിടെ ഇബാദത്തെടുത്തു. അങ്ങനെ മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം മഹാനവറുകളെ കാലത്ത് അക്രമത്തിൽ തന്നെ മുഴുകിയ ജനങ്ങളെ ആയിരത്തോളം കൊല്ലം പ്രബോധനം നടത്തിയിട്ടും സത്യത്തിലേക്ക് വരാതെ അവരക്രമത്തിൽ തന്നെ മുന്നോട്ട് നീങ്ങിയ ആ കക്ഷികളെ നശിപ്പിക്കാൻ പ്രാർത്ഥിച്ചു പോയി. ആ പ്രാർത്ഥനയുടെ നിമിത്തമായി തൂഫാൻ വന്നു. ആ തൂഫാൻ എന്ന് പറയുന്ന പ്രളയം വന്നപ്പോൾ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം കപ്പൽ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ച കപ്പലിൽ കയറി. കൂടെ മുഅ്മിനീങ്ങളും കയറി. പക്ഷേ സ്വന്തം മകനെ കപ്പലിലേക്ക് ക്ഷണിച്ചപ്പോൾ അവൻ വന്നില്ല. അവൻ പറഞ്ഞു, സാവീല ജബലിയേ സിബുനി മനൽമാ, ഞാൻ വലിയ പർവ്വതത്തിന്റെ മേലെ കയറി രക്ഷപ്പെടും, നിങ്ങളെ കപ്പലിൽ ഞാനില്ല. അദ്ദേഹം കാനവിനൽ മുറത്തീ കൊല്ലപ്പെട്ടുപോയി. ആ കപ്പലിൽ കയറിയ നൂഹ് നബി അലൈഹിസ്സലാമും ജനങ്ങളും അതിലുള്ള മൃഗങ്ങളുമെല്ലാം ആ കപ്പൽ വെള്ളത്തിലൂടെ കഅബയുടെ സമീപത്തേക്ക് പോയി. ആ കഅബ ആ കപ്പൽ തവാഫ് ചെയ്തു. കപ്പലിൽ നിന്നുകൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാമും തവാഫ് ചെയ്തു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ കഅബ തവാഫ് ചെയ്തു. അങ്ങനെ പിൽക്കാലത്ത് ആ വെള്ളം അല്പം താഴ്ന്നു താഴ്ന്നു വറ്റിപ്പോയപ്പോൾ കഅബയുടെ ചുമരിടിഞ്ഞു പൊളിഞ്ഞു തകർന്നു വീണിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയ കുന്ന് പോലെ ആ കഅബയുടെ സ്ഥലം അല്പം ഉയർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ലോകത്തുള്ള അമ്പിയാക്കളും സ്വാലിഹീങ്ങളും പോവുകയും കഅബയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും പരിഗണിക്കുകയും അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോ അവർക്കെല്ലാം ഉത്തരം ലഭിച്ചു. ആ മഹത്തായ കഅബ സുഹൃത്തുക്കളെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച 300 നൂറ്റാണ്ടുകളാണല്ലോ ഏറ്റവും വലിയ മഹാന്മാര് ജീവിച്ച കാലം. ആ കാലഘട്ടത്തിൽ ജീവിച്ച മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹിൽ അസ്റത്തി റളിയല്ലാഹു അൻഹുവിന്റെ അഖ്ബാറു മക്ക എന്ന കിതാബ്, ആ അഖ്ബാറു മക്ക ബഹുമാനപ്പെട്ടവർക്ക് ഒരു പാപ്പയുണ്ട്, ഒരു ജദ്ദുണ്ട്. ആ ജദ്ദ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കാല ാണ് ഷാഫി ഇമാം തങ്ങളുടെ ഉസ്താദ് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു നിന്ന് പഠിച്ച ആളാണ്. ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. ആ അബ്ഹാനായ അബുൽ വലീദിൽ അസ്റത്തി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടും അതുപോലുള്ള വലിയ മഹാന്മാരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടും മക്കയുടെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥമാണ് അഖ്ബാറു മക്ക. ആ അഖ്ബാറു മക്കയിൽ 300 നൂറ്റാണ്ടുകളിൽ വളരെ ഏറ്റവും മഹത്വമുള്ള നൂറ്റാണ്ടിൽ ജീവിച്ച അബുൽ വലീദിൽ അസ്റത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമ്മത്തൻ ബഅദ ഉമ്മത്തിൻ ഖർനൻ ബഅദ ഖർനിൻ, എല്ലാ കാലത്തും കഅബയെ പരിഗണിച്ചവരാണ് അമ്പിയാക്കളും മുഅ്മിനീങ്ങളും സാലിഹീങ്ങളും. കഅബയെ ബഹുമാനിച്ചവരാണ്, കഅബയെ പരിഗണിച്ചവരാണ്, കഅബയെ ബഹുമാനിച്ചവരാണ്. ഒരു കാലവും കഅബ അവഗണിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ പക്ഷേ ആ കഅബ പുനർനിർമ്മാണം നടത്താനുള്ള ഓർഡർ കിട്ടാത്തത് കൊണ്ട് കുറച്ചു കാലം അത് പുനർനിർമ്മാണം നടന്നിരുന്നില്ല. കാരണം അമ്പിയാക്കൾക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ റബ്ബിന്റെ ഓർഡർ വേണം. എന്തിനധികം പറയണം, നമ്മൾ അതാ വാഴക്കാട് വെച്ച് കുറെ പാടിയതല്ലേ, സുഹൃത്തുക്കളെ ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ, എന്നാണ് നിന്നെ പറയുന്നും കേട്ടോവർ ആരാനും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാർ, അനുവാദം വന്നാൽ പറവൻ ഞാൻ എന്നോവർ. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട
കർത്തുബുകൾ തന്നെ മൗസല്ലാദ മഹീദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദസല്ലാഹു സർവല്ലദി തങ്ങൾ തന്നെ അതാ റബ്ബിന്റെ ഓർഡറില്ലാതെ പ്രവർത്തിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൽ ഖദിർ അലൈഹി സലാം പറഞ്ഞു നിങ്ങൾ കണ്ടില്ലേ വമാ ഫഅൽതുഹു അൻ അംരി യഗൽ കൂടാതെ ഞാനൊന്നും ചെയ്തില്ല അങ്ങനെ അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് അങ്ങനെയല്ലേ അവരെ സ്വഭാവം പുത്തൻവാദികൾ ചോദിക്കാറുണ്ട് ആയിഷ ബീവി റളിയല്ലാഹുവിനെ സംബന്ധിച്ച് വ്യഭിചാരാരോപണം വന്നിട്ട് മാസങ്ങളോളം ആ പെൺകുട്ടിയെ കരച്ച് കരയിച്ച് പുത്തിപ്പിച്ചതാണോ നബിക്ക് മറിഞ്ഞ കാര്യം അറിയാത്തത് കൊണ്ടല്ലേ അങ്ങനെ മറിഞ്ഞ കാര്യം അറിയാനുള്ള കഴിവില്ലാത്ത കൊണ്ടല്ലേ ചോദിക്കാറുണ്ട് അവരുടെ അറിവ് വേടാണ് അല്ലേ അല്ലേ കാരണം നബിതങ്ങൾക്ക് ഒരു കാര്യം പ്രഖ്യാപിക്കണമെങ്കിലും ചെയ്യണമെങ്കിലും അള്ളാഹുവിന് ഓർഡർ വേണം വിവരം കിട്ടിയാൽ മാത്രം പോരാ വിവരമുള്ള അപ്പോൾ പറയാൻ പറ്റില്ല പറയണമെങ്കിൽ ഓർഡർ വേണം ഓർഡർ ഇല്ലാത്തതുകൊണ്ട് പറയാതിരുന്നു കണ്ടില്ലേ നിങ്ങൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബാപ്പ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെ പ്രായമുള്ള സമയത്ത് കരഞ്ഞ് കണ്ണിന് വളരെ പ്രയാസമുണ്ടായിട്ടും യൂസുഫ് നബി അലൈഹി സ്വലാം അവിടെ ഈജിപ്തിന്റെ ഭരണാധികാരിയായി കൊട്ടാരത്തിൽ ഇരിക്കുമ്പോ ബാപ്പ കരയുന്നതിന് മഹാനവർക്ക് അറിയാം പക്ഷെ ബാപ്പാക്ക് വിവരം അറിയിച്ചിട്ടില്ല അള്ളാന്റെ ഓർഡർ കിട്ടിയപ്പോഴേ അറിയിച്ചിട്ടുള്ളത് വരെ ബാപ്പ കരയാണെ കരയണ്ടേ അള്ളാന്റെ ഓർഡർ ഇല്ലാതെ വിവരം അറിയിച്ചുകൂടാ അങ്ങനെയാണല്ലോ അമ്പിയാക്കുന്നത് അപ്പൊ കഅബ ശരീഫ് പുനർനിർമ്മാണം നടത്താനുള്ള ഓർഡർ ഓർഡർ കഴിഞ്ഞു പോയ അമ്പിയാക്കൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തന്നെ ആദ്യകാലത്ത് ലഭിക്കാത്തത് കൊണ്ട് കഅബ പുനർനിർമ്മാണം നടത്തിയില്ല കഅബ പരിഗണിക്കപ്പെടാത്തത് കൊണ്ടല്ല ആ മഹത്തായ കഅബ ഓരോ കാലഘട്ടത്തിലും അങ്ങേയറ്റം പരിഗണിക്കപ്പെട്ടിരുന്ന കഅബ അതേ ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന ചെറിയ കുട്ടിയെയും ഉമ്മഹാദിർ ബീബി റളിയല്ലാഹു അൻഹയെയും അതിന്റെ സമീപത്ത് കൊണ്ടുവന്ന് നിർത്തി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇൻദ ബൈതികൽ മുഹറം അല്ലാഹുവേ ഇത് നിന്റെ വീടാണ് എന്റെ വീടല്ല എന്റെ ഭാര്യയുടെ വീടല്ല ഈ എന്റെ മകന്റെ വീടല്ല ഇൻദ ബൈതികൽ മുഹറം നിന്റെ വീടാണ് നിന്റെ വീടെന്ന് പറഞ്ഞാൽ നീ താമസിക്കുന്ന സ്ഥലമല്ല അള്ളാഹു സ്ഥലത്തിന്റെ ആവശ്യമില്ല അത് വാഴക്കാട്ടിന്ന് എല്ലാ ലദ്ദത്തും അഹ്സാമുൽ ലദ്ദാ നടത്താൻ നമ്മൾ മുമ്പ് പറഞ്ഞതാണല്ലോ സഹോദരന്മാരെ അള്ളാഹുവിന് സ്ഥലത്തിന്റെ ആവശ്യമില്ല അപ്പൊ അള്ളാഹുവിന്റെ വീടാണെന്ന് പറഞ്ഞാൽ കഅബക്കൊരു ബഹുമാനമാണത് ആ വീട്ടിന്റെ അടുക്കലാണ് എന്റെ ചെറിയ മകനെയും ഭാര്യയും നിർത്തി ഞാൻ പോകുന്നത് അതെ അല്ലാഹു ജല്ല ജലാലുഹു ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ ഹാജറു ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് നിശ്ചയിച്ച സമയമെത്തിയപ്പോൾ മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ കഅബയോട് ചേർന്നൊരു സ്ഥലമുണ്ട് അതാണ് ഹിജ്റ ഇസ്മായിൽ അത് കഅബയിൽ പെട്ടതാണോ അല്ലേ ഫിഖ്ഹിന്റെ ഗ്രന്ഥം നോക്കിയാൽ രണ്ട് നിരക്ക് കാണാം തവാഫ് ചെയ്യുന്ന സമയത്ത് അത് കഅബയിൽ പെട്ടതാണെന്ന് മനസ്സിലാക്കി പൂർണ്ണമായി പുറത്തുകൂടി തവാഫ് ചെയ്യണം എന്നാൽ നിസ്കാരത്തിന്റെ ഖിബ്ല പറയുന്ന സ്ഥലത്ത് തുഹ്ഫയിൽ ലൈസ മിനൽ കഅബ അത് കഅബയിൽ പെട്ടതല്ല എന്ന് കാണാം അതായത് ഖിബ്ലക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം അത് ഹിജ്റ ഇസ്മായിലിലേക്ക് തിരിഞ്ഞാ പോരാ മറിച്ച് കഅബയിലേക്ക് തിരിയണമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഹിജ്റ ഇസ്മായിലിൽ പെടുന്നില്ല എന്നാൽ ആ സ്ഥലം കഅബയിൽ പെട്ടതാണോ അല്ലേ ഇമാം നവവി തങ്ങൾ സറഹുൽ മുഹദ്ദബിൽ പറഞ്ഞു അതിൽ എല്ലാം പൂർണ്ണമായും കഅബയിൽ പെട്ടതാണെന്നും അഭിപ്രായമുണ്ട് അല്പഭാഗം കഅബയിൽ പെട്ടതാണെന്നും അഭിപ്രായമുണ്ട് അവിടെയാണ് ഹാജർ ബീബി റളിയല്ലാഹു അൻഹ മറവ് ചെയ്യപ്പെട്ടത് അത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ശേഷം സുഹൃത്തുക്കളെ പിൽക്കാലത്ത് ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും അവിടെ മറവ് ചെയ്തിട്ടുണ്ട് നൂഹ് നബി അലൈഹിസ്സലാം സാലിഹ് അലൈഹിസ്സലാം തുടങ്ങിയ ധാരാളം അമ്പിയാക്കൾ കഅബയുടെ സമീപത്ത് മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇരിക്കട്ടെ ആ മഹത്തായ കഅബ അതേ ആദൻ നബി അലൈഹിസ്സലാം വരുന്നതിന് മുമ്പ് തന്നെ ആദരിക്കപ്പെട്ടുകൊണ്ട് തുടരത്തോടെ ഒരു കാലവും അവഗണിക്കപ്പെടാത്ത കഅബ ആ മഹത്തായ കഅബ പടച്ചവൻ പറഞ്ഞില്ലേ ഫഖിർ ബൈതി അതെന്റെ വീടാണ് ആ വീട് നിങ്ങൾ സംശുദ്ധമാക്കണമെന്നല്ലേ പറഞ്ഞത് അങ്ങനെ അള്ളാഹുവിന്റെ വീടെന്ന് അള്ളാഹ പറഞ്ഞ നിന്റെ വീടെന്ന് അള്ളാഹുവിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതായി ഖുർആൻ പഠിപ്പിച്ച ആ മഹത്തായ കഅബ
അതിന്റെ സമി അതിന്റെ പുനർനിർമ്മാണം കൃത്യമായി അല്ലാഹു തആല മാർക്ക് ചെയ്തു കൊടുക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്. 20-ാമത്തെ വയസ്സ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനുള്ളപ്പോ ആ കഅബ വീണ്ടും പുനർനിർമ്മാണം നടത്തുന്നു ചെറുപ്പക്കാരനായ SSFകാരുടെ പ്രായക്കാരനായ ഇസ്മായിൽ അലൈഹിസ്സലാം മുസ്ലിം ജമാഅത്തിന്റെ പ്രായത്തിലുള്ള ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് സഹകരിച്ചുകൊണ്ട് കൂട്ടായി കഅബയുടെ നിർമ്മാണം നടത്തുകയാണ്. SSFകാരും SYSകാരും മുസ്ലിം ജമാഅത്തുകാരും ഒരാദർശത്തിന് വേണ്ടി ഒരാശയത്തിന് വേണ്ടി എന്നും കൂട്ടായി പ്രവർത്തിക്കേണ്ടവരാണ്. അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി, ദീനിന്റെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതാണെന്ന ആശയം ആ കഅബയുടെ നിർമ്മാണത്തിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും ലോകത്ത് പഠിപ്പിക്കുന്നു. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ കഅബയുടെ നിർമ്മാണം നടത്തുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കയറി നിന്ന അത്ഭുതകരമായ ഒരു കല്ല്, ആ കല്ലിന്റെ മേലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാല് പതിഞ്ഞു. ആ കല്ലിന്റെ പേരാണ് മഖാമു ഇബ്രാഹിം. ആ കല്ലിന്റെ സമീപത്തൊരു 2.5 കേത്ത് നിസ്കാരം പാസാക്കിയാൽ നല്ലതാണെന്നൊരു അഭിപ്രായം സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് നിബിധങ്ങളോട് അതിനെ അപേക്ഷിച്ചു. അവിടെ ഒരു 2.5 കേത്ത് നിസ്കാരം പാസാക്കണം. ബർക്കത്തിൽ വലിയ വിശ്വാസമുള്ളവരാ എല്ലാ അമ്പിയാക്കളും എല്ലാ സഹാബികളും എല്ലാം. ആ കൂട്ടത്തിൽ മുൻപന്തിയിലുള്ള ഒരു മഹാനാണ്. അപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലിൽ വെച്ച കല്ലിനടുക്കൽ ഒരു നിസ്കാരം പാസാക്കണം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പോയിട്ട് നിബിധങ്ങളോട് ആവശ്യപ്പെടുകയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഓർഡർ ഇല്ലാതെ പറഞ്ഞുവിടല്ലോ, പരിശുദ്ധ ഖുർആനിൽ ഓർഡർ വരികയാണ്, അങ്ങനെയാണ് അവിടെ നിസ്കാരം പാസാക്കിയത്. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയില്ലേ മഴ കിട്ടാതെ വിഷമിച്ചപ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹു തവസ്സുലാക്കി ദുആ ചെയ്തില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടയാടനാക്കി ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ്, നബിയെ മാത്രമേ ഇടയാടനാക്കാവൂ എന്നൊരു ധാരണ പരന്നാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഇതായി ഞങ്ങൾ നതവസ്സലു ബിഅമ്മി നബീനാ, ഞങ്ങളുടെ നബിയുടെ ഇളാപ്പേ ഇടയാടനാക്കി ദുആ ചെയ്യുന്നു, അല്ലാഹ് ഫസ്തിന ഞങ്ങൾക്ക് മഴ തരണേ എന്ന് തപസ്സുര ചെയ്ത് ദുആ ചെയ്തില്ലേ ഉമർ ഇബ്നു ഖത്താബ്? അതേ, തങ്ങന്മാർക്ക് ബർക്കത്തുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഉമർ ഇബ്നു ഖത്താബ്, മഹത്വമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഉമർ ഇബ്നു ഖത്താബ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ മഹത്വമുള്ള സഹാബിയാണ്. പക്ഷേ നബിതങ്ങളുടെ പിതൃ സഹോദരനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയും ആ പിതൃ സഹോദരനെ മുൻനിർത്തി അല്ലാഹുവിനോട് തവസ്സുൽ ചെയ്ത് ദുആ നടത്തുകയും ചെയ്യുന്നു. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, വസീല തേടൽ ആവശ്യമാണെന്നത്, തപസ്സുൽ ചെയ്യൽ ആവശ്യമാണെന്നതും അത് സുന്നത്താണെന്നും പഠിപ്പിക്കാനാണ് ഉമർ ഇബ്നു ഖത്താബ് ചെയ്തതെന്ന് സഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസിന്റെ ശറഹിൽ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി ഫതുഹുൽ ബാരിയിൽ പറയുന്നുണ്ട്. അതിന്റെ പുറമേ സുഹൃത്തുക്കളെ, മഹാനായ ഉമർ ഇബ്നു ഖത്താബ് സ്ഥാനം വകവെച്ചു കൊടുത്തു എന്ന നിലക്ക് ഉമർ ഇബ്നു ഖത്താബിനും സ്ഥാനമുള്ളവർ എന്ന നിലക്ക് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും മഹത്വം ഈ ബുഖാരിയിലെ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ആ ബറക്കത്തിൽ വിശ്വസിക്കുന്ന ഉമർ ഇബ്നു ഖത്താബ് ജാറത്തിന്റെ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഖബറിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ബറക്കത്തും റഹ്മത്തും അവിടെ ഇറക്കുന്ന റഹ്മത്ത് എനിക്ക് ഖിയാമ നാൾ വരെ കിട്ടണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മരണമാസന്നമായ സമയത്ത് മകനെ അയച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് സ്ഥലം ചോദിച്ച് ബാക്കിയില്ലേ നബി ും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും പിന്നിൽ തൊട്ടടുത്തൊന്ന് മറവ് ചെയ്ത് കിട്ടാൻ കാരണം എന്തേ? മഹാന്മാരുടെ ജാറത്തിൽ മഹാന്മാരെ ഖബറിന്റെ സമീപത്തിറങ്ങുന്ന റഹ്മത്ത് കിട്ടാനാണ്. സഹീഹുൽ ബുഖാരിയിൽ ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഹഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി തങ്ങളത് പറഞ്ഞിട്ടുണ്ടല്ലോ. സുഹൃത്തുക്കളെ, അങ്ങനെ ബറക്കത്തിൽ വിശ്വസിക്കുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ചോദിച്ചു, നബിതങ്ങളോട് ചോദിച്ചപ്പോൾ അല്ലാഹു അതനുസരിച്ച് ആയത്തിറക്കി കൊടുക്കുകയാണ് ഉണ്ടായത്. മഖാമു
ഇബ്രാഹീമിന്റെ സമീപത്ത് നിസ്കരിക്കണം. ആ മഖാം ഇബ്രാഹീം കഅബയുടെ സമീപത്താണ്. അതേ അവിടെ അത്ഭുതകരമായ സംസം വെള്ളമുള്ള ഒരു ബ്രിട്ടനിലുമില്ല, ജപ്പാനിലുമില്ല, ഫ്രാൻസിലുമില്ല, അമേരിക്കയിലുമില്ല, റഷ്യയിലുമില്ല, ചൈനയിലുമില്ല. ഓടികൾ കൊണ്ടുപോയിട്ടും തീരാത്ത വെള്ളം, ഓടികൾ കുടിച്ചിട്ടും തീരാത്ത വെള്ളം. കിണറോ ചാരിയാറിന്റെ വക്കിലല്ല, ആറുമാസം മഴ കിട്ടുന്ന കേരളത്തിലല്ല, ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം പോലും മഴ കിട്ടാൻ പ്രയാസമുള്ള മക്കയിൽ പാറക്കെട്ടിനുള്ളിൽ ഒരു കിണറ് എത്ര എടുത്താലും തീരാത്ത വല്ലാത്ത ഔഷധ വീര്യമുള്ള വെള്ളം. സുബ്ഹാനല്ലാഹ്, ഖിബ്ലക്ക് തിരിഞ്ഞാണ് സംസം വെള്ളം കുടിക്കേണ്ടത്. കുടിക്കുന്ന സമയത്ത് ഉദ്ദേശിച്ചത് സഫലമാകുമെന്നാണ്. അത് റബ്ബിനോട് ചോദിച്ച് ബിസ്മി ചൊല്ലിയാണ് കുടിക്കേണ്ടതെന്ന് ഇമാം നബവി റഹിമഹുള്ള രേഖപ്പെടുത്തുന്നുണ്ട്. ആ മഹത്തായ സംസമുണ്ട്. അങ്ങനെയെല്ലാമുള്ള ആ മഹത്തായ കഅബയുടെ സമീപത്ത് ജനിക്കാൻ അവസരം കിട്ടിയ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൽ ഹറാം കഅബയോട് തൊട്ടടുത്തുള്ള പള്ളിയിൽ വെച്ച് ധാരാളം നിസ്കരിച്ചു. ആ നബി തങ്ങൾ പിന്നീട് സാധാരണ നിലക്ക് നിസ്കരിക്കുന്ന പള്ളി നബി തങ്ങളുടെ ശരീരം മറവ് ചെയ്യപ്പെടുന്ന സ്ഥലത്തോട് ചേർന്നുള്ള പള്ളി, അതാണ് മസ്ജിദുൽ നബവി. എന്നാൽ ഒരു പള്ളി കൂടിയുണ്ട് ലോകത്ത് വലിയ ബഹുമാനമുള്ള പള്ളി, അതാണ് അൽ മസ്ജിദുൽ അഖ്സ. അവിടെ നബിതങ്ങൾ ജനിച്ചിട്ടില്ല, മറവ് ചെയ്യപ്പെട്ടിട്ടില്ല. ആ പള്ളിയിലും നബിതങ്ങളൊന്നും പോകണ്ടേ. അവിടെയും അതാ വലിയ ബർക്കത്തുള്ള സ്ഥലമാണ്. ഖുർആൻ പറയുന്നു അല്ലദി ബാറകന ഹൗല, അതിന്റെ ചുറ്റുഭാഗം നമ്മൾ ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. എന്താണ് ബർക്കത്ത്? ഒലീവ് മരങ്ങളുണ്ട്, സൈതൂൻ കായകൾ ഉണ്ട് എന്നത് മാത്രമല്ല, ലിഅന്നഹു മഖറുൽ അംബിയാഇ വൽ മഹ്ദുൽ വഹീം, വഹി ഇറങ്ങിയ സ്ഥലമാണ്, അംബിയാക്കൾ താമസിക്കുന്ന സ്ഥലമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിന്റെ സമീപത്ത് മദീനത്തുൽ ഖലീലിലാണ്. യഖൂബ് നബിയും യൂസുഫ് നബിയും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമും സാറാ ബീവിയും അവിടെയാണ്. അതുപോലെ അതിന്റെ ഇപ്പുറത്ത് കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമാണ്. അങ്ങനെ മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നതിന് ചുറ്റുഭാഗം ബർക്കത്തുള്ള പള്ളി, അതാണ് അൽ മസ്ജിദുൽ അഖ്സ. അവിടേക്കും നബിതങ്ങൾ ഒന്ന് പോയി നിസ്കരിക്കാൻ അല്ലാഹു അവസരം കൊടുത്തു. അതാണ് അവിടേക്ക് ചെന്നപ്പോൾ നിസ്കാരം നിർവഹിക്കുമ്പോ ബാങ്കും മിഖാബത്തും കൊടുത്തത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം, ഇമാമത്ത് നിന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നിൽ നിസ്കരിച്ചതോ നേരത്തെ വഫാത്തായി മറവ് ചെയ്യപ്പെട്ടു പോയ അമ്പിയങ്ങളാണ്. മരണത്തിന് ശേഷം നബിമാര് ഖബറിൽ എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. അതാ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുകയാണ്. ആകാശ ലോകത്തേക്ക് പിന്നീട് നബിതങ്ങളെ കൊണ്ടുപോയി. അവിടെ അതാ അമ്പിയങ്ങളോട് ചോദിക്കലും പറയലും പലതും നടന്നിട്ടുണ്ട്. പോകുന്ന പോക്കിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബറ് സിയാറത്ത് ചെയ്തിട്ടുണ്ട്. മൂസാ നബി ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടുവെന്നാണ് അവിടുന്ന് പറഞ്ഞത്. മൂസാ നബിയെ ഖബറിൽ നിർത്തി മറമാടിയതല്ല, കിടത്തി മറമാടിയതാണ്. പക്ഷേ വഫാത്തിന് ശേഷവും അമ്പിയാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന കഴിവുകളാണ്. അങ്ങനെ മേൽപോട്ടേക്ക് പോയ സംഭവമാണ് മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദാലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹി. സുഹൃത്തുക്കളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പോക്ക് പോയപ്പോൾ ബൈത്തുൽ മഅ്മൂർ കണ്ടിട്ടുണ്ട്. സർവ പള്ളികളും സർവ സ്ഥലങ്ങളും സ്വർഗവും നരകവും ഒക്കെ കണ്ടിട്ടുണ്ട്. ആ കഅബയുടെ ചുവടേ
ആകാശത്തിന് മേൽഭാഗത്ത് പള്ളിയുള്ളതുപോലെ കഅബയുടെ നേരെ ചുവടയും ഓരോ ഭൂമിയിലും പള്ളിയുണ്ടെന്നാണ് ഇമാം മസ്റത്തി രേഖപ്പെടുത്തുന്നത്. എന്തോ ആകട്ടെ സുഹൃത്തുക്കളെ, ആ ബൈത്തുൽ മഅ്മൂർ അടക്കം കണ്ട് തിരിച്ചു വന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഉമ്മത്തിന് കൊടുക്കാൻ വേണ്ടി സമ്മാനം കൊടുത്ത ഇബാദത്താണ് നിസ്കാരം. അത് 50 നേരമായിരുന്നു. വലിയ ലഗേജാണ്, വലിയ ഭാരമാണ്. ഈ ഉമ്മത്തിന് താങ്ങാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ കലീമുല്ലാഹി മൂസ വഫാത്തിന്റെ ശേഷവും അമ്പിയാക്കൾ സഹായിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിനെ പഠിപ്പിക്കാനും, അതുപോലെ അമ്പിയാക്കൾ മരണപ്പെട്ടതോടുകൂടി അത് കഴിഞ്ഞു എന്ന് പറയുന്ന വിശ്വാസക്കാരല്ല മുസ്ലിമീങ്ങൾ എന്നത് അനുഭവത്തിൽ പഠിപ്പിക്കാനും, അതേ മൂസാ നബിയുടെ കബറും സിയാറത്ത് ചെയ്ത് നടത്തിയ യാത്രയായതുകൊണ്ട് ഈ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട നേതാവിനെ നല്ല ലാഭത്തോടെ തിരിച്ചേക്കണമെന്ന നിർബന്ധം മൂസാ നബി അലൈഹി ഇസ്ലാമിനുള്ളതുപോലെ ആറാമത്തെ ആകാശത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാം ഇടപെട്ട് ആ 50 നേരത്തെ നിസ്കാരത്തിന്റെ ലഗേജ് ചുരുക്കി, അതിന്റെ ഭാരം ചുരുക്കി, 5 നേരത്തെ നിസ്കാരത്തിന് 50 പ്രതിഫലം അല്ലാഹു തആല കൊടുത്തുകൊണ്ട് 5 നേരത്തെ നിസ്കാരം കൊണ്ടുവന്ന് നമുക്ക് തന്നു. ഈ ഇടവണ്ണ പാറയിൽ നല്ല നിങ്ങത്തോടെ എന്റെ സദസ്സിൽ വന്ന യുവാക്കളെ, കാരണവന്മാരെ, ഉമ്മമാരെ, ആ നിസ്കാരം ജീവിതത്തിൽ ഒരിക്കലും കവാകുകയില്ലെന്ന് ഉറപ്പിച്ചിട്ടല്ലാതെ ഈ മിഹ്റാജിന്റെയും ഇസ്രാഈലിന്റെയും മാസത്തിൽ ഈ സദസ്സിൽ പിരിഞ്ഞു പോകരുതേ. ആ നിസ്കാരം അൽഹംദുലില്ലാഹ് നമുക്ക് തന്ന വലിയ ഇബാദത്ത്. ഇങ്ങനെയെല്ലാം ഒരുപാട് പുണ്യങ്ങളുള്ള മാസമാണ് റജബ്. റജബിന് കുവൈത്ത് പോയപ്പോ ഒരാൾ എന്നോട് വാട്സപ്പിൽ ഉണ്ട്, റജബിന് ഒരു ബഹുമാനമില്ല, ഇപ്പോഴത്തെ വലിയ തൗറാത്താണ്, വലിയ തൗറാത്ത് വാട്സപ്പ്. അപ്പോ വാട്സപ്പ് ഉണ്ട്, റജബിന് ഒരു ബഹുമാനമില്ല, അതിലൊന്നും ആരും പെട്ടുപോകരുത് എന്നത് പറയാനും മതിയാണ് ഞാൻ ഈ കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു തആല അല്ലാഹു ബഹുമാനിച്ചതിനെ എല്ലാം ബഹുമാനിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാണ്. ഒരിക്കലും അല്ലാഹു ബഹുമാനിച്ച ഒന്നിനെയും നിഗയിച്ച് സംസാരിക്കാതെ ആദരിച്ച് സംസാരിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നമുക്ക് ഈമാൻ സലാമത്തായി മുസ്ലിമായി മരിക്കണമെങ്കിൽ അനിവാര്യമായ ഒരു വിഷയമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ മുസ്ലിമായി തന്നെ മരിക്കണം എന്ന് പറഞ്ഞ ഉടനെ അല്ലാഹു പറയാൻ ബിഹബ്ലില്ലാഹി ജമീഅ, ഓ മുഅ്മിനീങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കണം, ബിഹബ്ലില്ലാഹ് അല്ലാഹുവിന്റെ കയറ് മുറുകെ പിടിക്കണം. എന്ത് കയറ്? ആ കയറ് കൊണ്ട് ഉദ്ദേശം നമ്മൾ വിചാരിക്കുന്ന കയറല്ല. ആ കയറ് കൊണ്ട് ഉദ്ദേശം മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നീട്ടിത്തന്ന ഖുർആൻ, നമുക്കിലേക്ക് നീട്ടിത്തന്ന ഇസ്ലാം, അത് മുറുകെ പിടിക്കണം. അത് നബി തങ്ങൾ നീട്ടിത്തന്നപ്പോൾ ആദ്യം തന്നെ അതിന്റെ തലപിടിച്ചത് സഹാബികളാ, അതിന്റെ ബാക്കി തലപിടിച്ചത് താബിഊകളാ, അതിന്റെ ബാക്കി തലപിടിച്ചത് തബഈങ്ങളാ. അങ്ങനെ അതേ കയറ് തന്നെ നിങ്ങൾ ആരും മാറിപ്പോകാതെ അതേ കയറ് തന്നെ ജമീഅ വരെയുള്ള മുഅ്മിനീങ്ങൾ മുഴുവനും അതേ കയറ് പിടിക്കണം, വേറൊരു കയറിലേക്ക് പോകണം, ആ കയറ് തന്നെ പിടിക്കണം. നിങ്ങൾ ഭിന്നിച്ചു പോകരുതേ. അതൻ എന്താണോ നബി നിങ്ങൾ പഠിപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സുബ്ഹാനല്ലാഹ്, മരിച്ച മയ്യത്തിന്റെ പേരിൽ ധർമ്മം ചെയ്താൽ പ്രതിഫലം കിട്ടും, അത് ഭക്ഷണമാണെങ്കിൽ വലിയ പ്രതിഫലം കിട്ടും, അങ്ങനെ തന്നെ വിശ്വസിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമുക്ക് ജുമാ പഠിപ്പിച്ചു തന്നു. ആ ജുമാക്ക് രണ്ടേ രണ്ട് ഖുതുബ, മൂന്ന് ഖുതുബയില്ല, രണ്ടേ രണ്ട് ഖുതുബ, രണ്ടും അറബി, രണ്ട് റക്അത്ത് നിസ്കാരവും അറബി. അതങ്ങനെ തന്നെ നിർവഹിക്കണം, ആ കയറ് വിടാൻ പറ്റൂല. വഅത്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. സുഹൃത്തുക്കളെ, അങ്ങനെയാണ് വേണ്ടത്. ഇനി നിങ്ങൾ നോക്കിക്കോളൂ, സഹാബികൾ ജുമയക്ക് രണ്ട് ബാങ്ക് പഠിപ്പിച്ചു, ആ രണ്ട് ബാങ്ക് തന്നെ ജുമയക്ക് വേണം.
സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയതനുസരിച്ച് 20 റക്അത്ത് തറാവീഹ് ഓടിച്ചു. 20 തന്നെ മക്കയിലും മദീനയിലും 20 നടക്കുന്നുണ്ടല്ലോ, അതെന്നെ നടക്കണം. അങ്ങനെ നിങ്ങൾ ആ കയറി വിടാൻ പാടില്ല. നബിയും സഹാബത്തും പഠിപ്പിച്ച നിങ്ങൾ തവസ്സുൽ പഠിപ്പിച്ചു. اللهم اني اسالك وتوجه اليك بنبيك نبي الرحمه എന്ന് പറഞ്ഞു നബിതങ്ങളെ തവസ്സുലാക്കി ദുആ ചെയ്യാൻ പഠിപ്പിച്ചു. നബിതങ്ങളെ വിളിച്ച് തേടാൻ പഠിപ്പിച്ചു. യാ മുഹമ്മദ് ഇന്നി ഖത് തവജ്ജഹ്തു ബിക ഇലാ റബ്ബി. നബിതങ്ങൾ പഠിപ്പിച്ച തവസ്സുലും ഇസ്തിഗാസയും അംഗീകരിക്കണം. അങ്ങനെ തുടങ്ങിയ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നീട്ടിത്തന്ന കയറ്, ആ കയറ് തന്നെ തയ്യാമെന്നാൾ വരെ എല്ലാവരും മുറുകെ പിടിക്കണം. വഅത്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഉൻ വലാ തഫറഖൂ വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങൾക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹം നിങ്ങൾ ഓർക്കണം. ഇത് കുന്തും അഅദാഉം ഫഅല്ലഫ ബൈന ഖുലൂബികും. നബിതങ്ങൾ വന്ന് നിങ്ങളെ ഈ സത്യമതത്തിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പ് നിങ്ങളെ പോരടിക്കുന്ന ശത്രുക്കളായിരുന്നു. പരസ്പരം കൊല്ലുന്നവരും വെട്ടുന്നവരും ഇടിക്കുന്നവരും മടിക്കുന്നവരും തീത്തറി പറയുന്നവരും അങ്ങനെ ശത്രുതയിലായിരുന്നു. ഫഅല്ലഫ ബൈന ഖുലൂബികും, ആ നബിതങ്ങൾ മുഖേന അല്ലാഹു നിങ്ങളെ മനസ്സിനിണക്കം നൽകി, നിങ്ങളെ മനസ്സുകൾ അല്ലാഹു കൂട്ടിയിണക്കി. അതിനെക്കുറിച്ച് നിങ്ങൾ ഓർമ്മയുള്ളവരാകണം. ഫഅല്ലഫ ബൈന ഖുലൂബികും, അങ്ങനെ അല്ലാഹു തആല നിങ്ങളെ നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ ഇണക്കം തന്നു. ഫഅസ്ബഹ്തും ബിനിഅമ്മതിഹി ഇഖ്വാനാ, അങ്ങനെ റബ്ബിന്റെ നിഅമത്ത് കൊണ്ട് നിങ്ങൾ സഹോദരന്മാരായി, ജേട്ടാനുജന്മാരെ പോലെ ഒരൊറ്റ കുടുംബമായി, ശത്രുതയില്ല. അത് അല്ലാഹു നിങ്ങൾക്ക് തന്ന നിഅമത്താണ്, അനുഗ്രഹമാണ്, അത് മറന്നു പോകരുതേ. എന്നിട്ട് റബ്ബ് പറയാണ്, വകുന്തും മലാ സഫാ ഹുഫ്റത്തിം മിനന്നാരി ഫാംഖദകും മിൻഹാ. നേരത്തെ പരസ്പരം ശത്രുത വെച്ച് പോരടിച്ച് ജീവിക്കുന്ന ആ ജാഹിലിയ കാലമുണ്ടല്ലോ, അത് നിങ്ങൾ നരകത്തിന്റെ വക്കിലുള്ള കാലമാണ്. ആ നരകത്തിൽ നിന്ന് നിങ്ങളെ അല്ലാഹു രക്ഷപ്പെടുത്തിയതാണ്. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതീ ലഅല്ലകും തഹ്തദൂൻ. പടച്ചവന്റെ ദൃഷ്ടാന്തങ്ങൾ ഈ നിലക്ക് നിങ്ങൾ നന്നാകാൻ, നിങ്ങൾ സന്മാർഗികളാകാൻ അല്ലാഹു നിങ്ങൾക്ക് വിവരിച്ചു തരികയാണ്. ഇനിയോ ആ ഭിന്നിപ്പില്ലാതെ ഐക്യത്തോടെ നീങ്ങുന്ന ഒരു സമൂഹമായി മുസ്ലിമീങ്ങളായ നിങ്ങൾ നീങ്ങണം. അതിനെന്ത് വേണമെന്നറിയോ? നിങ്ങളിലൊരു ടീമിന്റെ പ്രവർത്തനം വേണം. ഒരു ടീം ഈ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അതാണ് റബ്ബ് രണ്ടാമത് പറയുന്നു, വൽത കുമ്മിങ്കും ഉമ്മത്തു യദുഊനൈൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുങ്കരി വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിങ്ങൾ മുഅ്മിനീങ്ങളിൽ ഒരു വിഭാഗം ഉണ്ടാകണം, ഒരു സംഘം ഉണ്ടാകണം. അതിനെ നിങ്ങൾ സുന്നീവചന സംഘം എന്ന് പേരിട്ടാൽ നിർക്കണില്ല, വേറെ പേരിട്ടാൽ നിർക്കണ്ട. ഒരു സംഘത്തിന്റെ പ്രവർത്തനം നടക്കണം. വൽതകുൽ ഉമ്മത്തു, ഒരു വിഭാഗത്തിന്റെ പ്രവർത്തനം നടക്കണം. യദുഊന ഇലൽ ഖൈർ, അവർ നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം, നല്ല കാര്യത്തിലേക്ക് ക്ഷണിക്കണം. മുസ്ലിമീങ്ങൾ തമ്മിലടിക്കേണ്ടവരല്ല, ചീത്ത പറയേണ്ടവരല്ല, തെറി പറയേണ്ടവരല്ല, ഭിന്നിക്കേണ്ടവരല്ല. നമ്മളെ പള്ളികളൊന്നും പൂട്ടേണ്ടതല്ല, നമ്മുടെ പള്ളികൾ തുറക്കേണ്ടതാണ്. നമ്മൾ പരസ്പരം പോരടിക്കേണ്ടവരല്ല, മറിച്ച് എല്ലാവർക്കും നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സംഘത്തിന്റെ പ്രവർത്തനം നടക്കണം. ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറയാ, വയഅ്മുറൂന ബിൽ മഅറൂഫ്, നല്ല കാര്യം കൽപ്പിക്കുന്നവരാകണം അവർ. നല്ല കാര്യം കൂടി വെക്കാൻ പാടില്ല, നല്ല കാര്യങ്ങളൊക്കെ കൽപ്പിക്കണം. ഓ ജനങ്ങളെ, നിങ്ങൾ ബിസിനസ് നടത്തിക്കോളൂ, പക്ഷേ കള്ള് ബിസിനസ് വേണ്ട. നിങ്ങൾ അത് അത്യാവശ്യത്തിന് അനിവാര്യമായ സമയത്ത് വിദേശത്ത് നിന്ന് പണം കൊണ്ടുവരുമ്പോ ഡ്രാഫ്റ്റ് അയച്ചാൽ ബാങ്കിൽ പോയി മാറിക്കോളൂ, പക്ഷേ നിങ്ങൾ പലിശ ഏർപ്പാടിൽ പങ്കുചേരണ്ട, പലിശക്ക് നിങ്ങൾ കൊടുത്തു നിൽക്കണ്ട. ഓ സുഹൃത്തുക്കളെ, പലിശ വാങ്ങണ്ട, കൊടുക്കണ്ട.
അതുപോലെ ഓരോ കാര്യങ്ങളും നല്ല കാര്യങ്ങൾ കൽപ്പിക്കണം, ചീത്ത കാര്യങ്ങൾ വിരോധിക്കണം. നിങ്ങളാരും തന്നെ മുജാഹിദാകണ്ട, ജമാഅത്തെ ഇസ്ലാമിയാകണ്ട, വ്യാജ തരീഖത്തുകാരനാകണ്ട, തബ്ലീഗ് ജമാഅത്താകണ്ട. കാരണം അതൊക്കെ അള്ളാഹുവിന്റെ ദീനിനെതിരാണ്. അള്ളാഹുവിന് കയ്യും കാലും ഉണ്ടെന്ന് പറഞ്ഞു അള്ളാഹുനെ കസേരയിൽ ഇരുത്തുന്ന കക്ഷികളാണ് മുജാഹിദും ജമാഅത്തൊക്കെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞു നബിയെ ഇകഴ്ത്തുന്നവരാണ് അവരൊക്കെ. സുബ്ഹാനല്ലാഹ്, മലയാളത്തിൽ ഖുത്ബ ഓതിക്കുന്നവരും സുന്നത്തി ജമാഅത്തിന്റെ മുഴുവൻ വിഷയങ്ങളെയും ചോദ്യം ചെയ്യുന്നവരാണ് തബ്ലീഗ് ജമാഅത്തുകാർ. ഇങ്ങനെയുള്ള ഒരു പാർട്ടിയിലും നിങ്ങൾ പോകണ്ട. ശരീഅത്തിന്റെ നിയമങ്ങളെ മറികടന്ന് ആലിമീങ്ങളെ ചീത്ത പറഞ്ഞ് നടക്കുന്നവരാണ് വ്യാജ തരീഖത്തുകാർ. അതിലൊന്നും നിങ്ങൾ പോകണ്ട. അത് പറയുന്ന ഒരു സമൂഹമാണ് ഇവിടെ വേണ്ടത്. എന്തിനാണ് മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം നിലനിർത്താൻ, ഭിന്നിപ്പ് വരാതിരിക്കാൻ, ഭിന്നിപ്പ് കയറി വരാതിരിക്കാൻ ഇവിടെ നന്മ ഉപദേശിക്കുന്ന, ചീത്ത വിരോധിക്കുന്ന, അതേ ഹൈറിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ഒരു സംഘത്തിന്റെ പ്രതിപ്രദാ പ്രവർത്തനം നടക്കണം. വൽതകം ഉമ്മത്തും അത് പറഞ്ഞിട്ടുള്ള പറയാണ് അവരാണ് യഥാർത്ഥ വിജയികൾ. സുബ്ഹാനല്ലാഹ്, ഏതെങ്കിലും നറുക്കെടുപ്പിൽ വിജയിക്കുന്നവരല്ല. ഞാൻ രണ്ടു ദിവസം മുമ്പ് കാസർഗോഡ് ഭാഗത്ത് പോയപ്പോ ഒരു മുസ്ലിയാര് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അന്താരാഷ്ട്ര തലത്തിൽ ക്രിക്കറ്റ് മത്സരം നടക്കുന്നുണ്ട്. അപ്പാ എനിക്കറിയില്ല, ഞാനാ ബാബു ഓതാറില്ല. അല്ല, അതുപോലെ എന്തോ കളി നടക്കുന്നുണ്ട്. അയാള് പറയാണ് പല ചെറുപ്പക്കാരും വെച്ച് വെക്കുകയാണ്, പന്തയം വെക്കുകയാണ്, വലിയ സംഖ്യ പന്തയം വെക്കുകയാണ്. സുഹൃത്തുക്കളെ, യുവാക്കളെ, ഏത് നാട്ടിൽ വെച്ച് ആര് കളിച്ചാലും ശരി, നമ്മൾ അല്ലാഹുവിന്റെ ദീന കൊണ്ട് കളിക്കരുതേ. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. വിഗ്രഹാരാധനയുടെ കൂടെ, അതേ മദ്യത്തിന്റെ കള്ളിന്റെ കൂടെ അല്ലാഹു എണ്ണിയ കാര്യമാണ് പന്തയം. പന്തയക്കളി പച്ച ഹറാം. ഏത് ക്രിക്കറ്റോ വോളിബോളോ എന്ത് കളിയാണെങ്കിലും നല്ല കാര്യമാണെങ്കിലും ശരി, പന്തയം വെക്കൽ ഹറാം, പണം കൊടുക്കൽ ഹറാം, പണം വാങ്ങൽ ഹറാം, അതിലൂടെ കിട്ടുന്ന പണം തിന്നുന്നവന്റെ മാംസം ഹറാം. അവൻ നരകവുമായി ബന്ധപ്പെട്ടവനാണ് കേട്ടോ. മാനവത്ത മിനൽ ഹറാമി ഫന്നാറു ഔലാബി. ഹറാമുമായി ബന്ധപ്പെട്ട് വളർന്ന മാംസം നരകം കൊണ്ട് ബന്ധപ്പെട്ടതാണെന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാ പേരോടിന്റെ വകയല്ല. അതുകൊണ്ട് തന്നെ ഓ മുസ്ലിമീങ്ങളെ, നമ്മൾ അല്ലാഹുവിന്റെ ദീന് കൊണ്ട് കളിക്കരുത്. അല്ലാഹുവിന്റെ ദീനിൽ നിഷിദ്ധമായത് നിഷിദ്ധമാണ്, ഹലാലായത് ഹലാലാണ്, ഹറാമായത് ഹറാമാണ്. അത് പറയുന്നൊരു സമൂഹം ഇവിടെ ഉണ്ടാകണം. വൽതകും മിൻകും ഉമ്മത്തു യദഊനൈല ഖൈരി വയഅമറൂന ബിൽ മഅറൂഫി വയൻഹൂനനിൽ മുങ്കർ വഔലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആ പ്രവർത്തനവുമായി മുന്നേറുന്നവരാണ് യഥാർത്ഥ വിജയികൾ. ഇത് പറഞ്ഞിട്ട് റബ്ബ് പറയാണ് വലാ തഖൂലു, നിങ്ങളാകരുതേ അല്ലദീന തഫറഖു, ഭിന്നിച്ചവരെ പോലെയാകരുതേ. ഭിന്നിച്ച കുറെ കക്ഷികളുണ്ട് ഇവിടെ. ക്രിസ്ത്യാനികൾ ഭിന്നിച്ചിട്ടുണ്ട്, യഹൂദികൾ ഭിന്നിച്ചിട്ടുണ്ട്, അതുപോലെ മുസ്ലിമീങ്ങളായ നിങ്ങൾ ഭിന്നിക്കരുതേ. സുബ്ഹാനല്ലാഹ്, നബി നിങ്ങൾ പറഞ്ഞില്ലേ 72 പാർട്ടിയായി പലരും പിരിഞ്ഞെങ്കിൽ 73 പാർട്ടിയായി എന്റെ പാർട്ടി പിരിയും, എന്റെ ഉമ്മത്ത് പിരിയും, അതിലൊന്ന് മാത്രമാണ് നരകത്തിലെന്ന് സൂചിപ്പിച്ചില്ലേ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ഭിന്നിച്ചവരെ പോലെ നിങ്ങളാകരുതേ. അവര് അഭിപ്രായ ഭിന്നമായി ഭിന്നതയായിരിക്കുകയാണ്. മുജാഹിദ് പറയുന്നു ജമാഅത്തെ ഇസ്ലാമി കാഫറാണ്, ജമാഅത്തുകാരൻ പറയുന്നു മുജാഹിദ് കാഫറാണ്, മുജാഹിദിലെ ജിന്ന് വിഭാഗം പറയുന്നു ഇൻസ് വിഭാഗം കാഫറാണ്, ഇൻസ് വിഭാഗം പറയുന്നു ജിന്ന് വിഭാഗം കാഫറാണ്, രണ്ടും കാഫറാണെന്ന് മൂന്നാമത്തെ വേറൊരു വിഭാഗം പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കുകയാണ്.
അങ്ങനെ ഭിന്നിച്ചത് കാണുന്നില്ലേ അന്ന് പറയുന്നു വലാ തകൂനു കല്ലദീന തഫർഖു വഖ്തലഫു. അപ്പൊ ചിലര് ചോദിക്കും ഷാഫി ഇമാമും അബൂ ഹനീഫയും മാലിക് ഇമാമും മുഹമ്മദ് ഇബ്നു ഹംബലും തമ്മിൽ ഭിന്നിപ്പില്ലേ? ഇല്ല, ഇല്ല, ഞങ്ങളെ ഇമാമികൾക്കിടയിൽ ഒരു ഭിന്നിപ്പുമില്ല. അവരൊന്നിച്ചാണ്, പരസ്പര ബഹുമാനമാണ്, ആദരവാണ്. എത്രത്തോളം എന്നറിയോ നിങ്ങൾ? ഷാഫി ഇമാം റളിയല്ലാഹു മോഹന അബൂ ഹനീഫ തങ്ങളെ ഖബർ സിയാറത്തിന് പോയപ്പോ അന്നത്തെ സുബ്ഹിന്റെ കുനൂത്ത് പോലും ഒഴിവാക്കുകയാണ്. കാരണം ഇവിടെ കിടക്കുന്ന മഹാൻ ഫിത്റിൽ കുനൂത്ത് ഓതാനാ പറഞ്ഞത്. അതുകൊണ്ട് മഹാനായ ആ മഹാന്റെ മുന്നിൽ വെച്ച് ഞാൻ കുനൂത്ത് ഓതുന്നില്ല. ഇത്ര വലിയ ബഹുമാനം ആരാ കാണിക്കുന്നത്? കുനൂത്ത് വിട്ടുപോയാ രണ്ട് സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞ ഇമാം ഷാഫിഈ. അപ്പൊ അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടോ? അവര് തമ്മിൽ വലിയ യോജിപ്പാണ്, മാനസികമായി യോജിപ്പാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും അങ്ങനെ രണ്ടഭിപ്രായം അല്ലെങ്കിൽ രണ്ട് വീക്ഷണം വന്നില്ലേ? അത് ഇസ്ലാമിൽ ഒന്നിലധികം വീക്ഷണങ്ങൾ ഉണ്ടാകണമെന്ന് അല്ലാഹു തീരുമാനിക്കുകയും അതനുസരിച്ച് റബ്ബ് പഠിപ്പിക്കുകയും ചെയ്ത വിഷയങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് വിത്രിലാണോ കുനൂത്ത് വേണ്ടത്, സുബിഹിലാണോ കുനൂത്ത് വേണ്ടത്, വിത്രിലാണ് വേണ്ടതെന്ന് പറയുന്ന ഒരുപാട് സഹാബികളുണ്ട്. അതുപോലെ തന്നെ സുബിഹിലാണ് വേണ്ടതെന്ന് പറയുന്ന സഹാബികളുമുണ്ട്. അതുകൊണ്ട് ഇമാമികൾക്കിടയിൽ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നതയൊന്നുമില്ല. ചിലര് ഒരു സഹാബിയെ പിന്തുടർന്നു, മറ്റൊരാൾ മറ്റൊരു സഹാബിയെ പിന്തുടർന്നു. ആ കുനൂത്ത് ഓതിയവൻ പേച്ചവനാണ് നീവരോ, ഈ കുനൂത്ത് ഓതിയവൻ പേച്ചവനാണ് അപ്പുറത്തോ പറയുന്നില്ല. മറിച്ച് അതെല്ലാം പരസ്പരം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയാണ്. സുന്നത്തെ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കിടയിലുള്ള ശാഖാപരമായ അഭിപ്രായങ്ങൾ, വീക്ഷണ വ്യത്യാസങ്ങൾ ഭിന്നതകളല്ല. അത് പടച്ചുറപ്പ് ചെയ്ത റഹ്മത്താണ്. ആ റഹ്മത്ത് അതൊരഭിപ്രായ ഭിന്നത എന്ന് പറയാനുള്ളതല്ല. അതാണ് റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞ ഈ അഭിപ്രായ ഭിന്നതയിൽ അത് ഉൾപ്പെടുന്നില്ലെന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ റിസാലയിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗിച്ചപ്പോ ആ പ്രസംഗത്തിൽ അവിടുന്ന് പറഞ്ഞില്ലേ, ഫൈന ദിമാഅക്കും വഅംവാലക്കും വഅഅറാദക്കും ബൈനക്കും ഹറാം, നിങ്ങളുടെ രക്തങ്ങളും നിങ്ങളുടെ ധനങ്ങളും നിങ്ങളുടെ മാന്യത നിങ്ങളുടെ അഭിമാനവും നിങ്ങൾക്കിടയിൽ പവിത്രതയുള്ളതാണ്. കഹുർമത്തിയോമിക്കും ഹാദാ, ഈ ബലിപെരുന്നാളിന്റെ ദിവസത്തിന് ബഹുമാനമുള്ളത് പോലെ, ഫീ ശഹരിക്കും ഹാദാ, ഈദുൽ ഹജ്ജ് മാസത്തിന് ബഹുമാനമുള്ളത് പോലെ, ഫീ ബലദിക്കും ഹാദാ, ഈ നാട്ടിന് ബഹുമാനമുള്ളത് പോലെ എന്ന് പറഞ്ഞിട്ട് റബ്ബിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങളെ റബ്ബിന്റെ അടുക്കൽ നിങ്ങൾ എത്തുന്നത് വരെ പരിഗണിക്കണേ, നിങ്ങൾ അപ്പുറത്തുള്ള മുസ്ലിമായ മനുഷ്യന്റെ ചോര പരിഗണിക്കണേ. അതിന് മഹത്വമുണ്ട്, അവന്റെ ധനത്തിന് മഹത്വമുണ്ട്, പവിത്രതയുണ്ട്, അവന്റെ അഭിമാനത്തിന് പവിത്രതയുണ്ട്. അതുകൊണ്ട് ആരും അഭിമാനം ക്ഷതം വരുത്തുന്ന പ്രസംഗങ്ങളോ സംസാരങ്ങളോ കുറ്റം പറച്ചിലുകളോ നടത്താൻ പാടില്ല. എല്ലാവരുടെയും അതാ രക്തത്തിനും മുതലിനും അവന്റെ അഭിമാനത്തിനും പവിത്രതയുണ്ടെന്ന് പറഞ്ഞിട്ട് ഹബീബായ നബി പറയുന്നു, നിങ്ങളെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ. ഇതും പറഞ്ഞിട്ട് ഒരൊറ്റ വാക്ക് ഓ സഹാബികളെ, എന്നെ അവ ഏൽപ്പിച്ച ദൗത്യം ഞാൻ എത്തിച്ചു തന്നിട്ടില്ലയോ? എന്നിട്ട് റബ്ബിന്റെ ഹബീബ് കൈയുയർത്തി പറയാണ്, സാക്ഷിയാണേ, മുസ്ലിമീങ്ങൾ തമ്മിൽ അടിക്കരുത്, തമ്മിൽ കൊല്ലരുത്, തമ്മിൽ കത്തി വരിക്കരുത്, തമ്മിൽ കുറ്റം പറയരുത്, അവരെ അഭിമാനം ശതം വരുത്തരുത്. ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അമ്മ
എന്നിട്ട് അവിടുന്ന് പറഞ്ഞു കേൾക്കുന്നവനേക്കാൾ ഇതൊക്കെ ഗ്രഹിച്ച് പിൻതലമുറക്ക് എത്തിച്ചു കൊടുക്കുന്ന എത്ര മഹാന്മാരാണ്. സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. അതുകൊണ്ട് എന്റെ ശേഷം നിങ്ങൾ നന്ദി കെട്ടവരാകരുതേ. അല്ല ചെയ്ത നിയമത്താണ് നിങ്ങളെ മനസ്സുകൾ ഇണക്കിയത്. അതിന് നന്ദി കെട്ടവരായി നിങ്ങൾ അവിശ്വാസികളെ പോലെയായി. നിങ്ങളിൽ അതായി ഒരുത്തൻ മറ്റൊരുത്തന്റെ പെരടി വെട്ടുന്ന നിലക്ക്, പരസ്പരം കൊലക്കത്തി എടുക്കുന്ന നിലക്ക്, പരസ്പരം അക്രമിക്കുന്ന നിലക്ക് നിങ്ങൾ കുഫാറായി മാറരുതേ. ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്പരം അക്രമിക്കാനോ ചീത്ത പറയാനോ തെറി പറയാനോ ഇൻസൾട്ട് ആക്കാനോ നിന്ദിക്കാനോ പാടില്ലെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിൽ ഹജ്ജത്തുൽ വദാഇലെ വസിയ്യത്ത് പറയുന്നു. എന്റെ ചെറുപ്പക്കാരെ മുഅ്മിനീങ്ങളെ ഇരുന്നോളൂ, അങ്ങനെ പരസ്പരം തല്ലാതെ, പരസ്പരം കൊല്ലാതെ, പരസ്പരം അക്രമിക്കാതെ, അഭിമാനത്തിന് ക്ഷതം വരുത്താതെ പരസ്പര ബഹുമാനത്തോടെയാണ് ജീവിക്കേണ്ടത്. അതാണ് മുസ്ലിം കൂട്ടായ്മ മുറുകെ പിടിക്കൽ. അപ്പൊ ചിലർക്കൊരു ചെറിയ സംശയം വരും. ഞാൻ നേരത്തെ പറഞ്ഞ സംശയം, ഇമാമിയങ്ങൾക്കിടയിൽ അങ്ങനെ ആലിമീങ്ങൾക്കിടയിൽ മസ്കലിയിലോ അല്ലെങ്കിൽ നയങ്ങളിലോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലോ അവിടെ അത് തന്നെ അങ്ങോട്ടും കൊണ്ടു തല്ലാൻ പാടില്ല, കൊല്ലാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല. ഒരു മുസ്ലിയാർക്ക് ഒരു മുസ്ലിം അങ്ങനെ മനസ്സിലായി, വേറൊരു മുസ്ലിയാർക്ക് വേറെ നിനക്ക് മനസ്സിലായി. ഇപ്പൊ എന്താ ചെയ്യാ? അയാൾക്ക് മനസ്സിലായ പോലെ അയാൾ പോവാ, ഇയാൾക്ക് മനസ്സിലായ ഇയാൾ പോവാ എന്നല്ലാതെ അത് തമ്മിൽ തന്നെ ആവശ്യമുണ്ട്. അതിന് തമ്മിൽ കൊല്ലണ്ടല്ലോ, അത് ചീത്ത പറയണ്ടത് പറയണ്ടത്, അതിന്റെ ആവശ്യമില്ലല്ലോ. ഒരാൾക്ക് മനസ്സിലായ എന്റെ ഉസ്താദിന്റെ അഭിപ്രായത്തിന് എതിരായിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഫത്വുൽ മുഅല്ലിലെ അപ്പോഴേക്കും ഉസ്താദിന്റെ വിരോധിയാ? അല്ല, പിന്നെ ഉസ്താദിന് അവിടെ മനസ്സിലായത് അങ്ങനെയാണ്, എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്. എന്റെ അഭിപ്രായം മാത്രമേ ഉള്ളൂ നിങ്ങൾ വിചാരിക്കേണ്ട. അപ്പുറത്തേക്കിനും അഭിപ്രായം ഉണ്ട്, അവൻ കൂടി മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായ പോലെ ചെയ്തോളൂ എന്നർത്ഥം. എന്നല്ലാതെ എന്റെ ഉസ്താദിനെതിരാണ് ഞാൻ ഹുക്ക് പറഞ്ഞതാണ്. അപ്പോ സ്വന്തം ഉസ്താദായിരുന്നാൽ ചിലപ്പോൾ ഒരു മദ്ഹബിലുള്ള ഇമാമിയങ്ങൾക്കിടയിലും കാലിമീങ്ങൾക്കിടയിലും തന്നെ ഭീഷണ വ്യത്യാസങ്ങളുണ്ട്. അതിന്റെ പേരിൽ ഇൻസൾട്ട് ആക്കാൻ പറ്റൂല, ചീത്ത പറയാൻ പറ്റൂല, തെറി പറയാൻ പറ്റൂല, കൊലക്കത്തി എടുക്കാൻ പറ്റൂല. മറിച്ച് പരസ്പര സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആദരവോടെ ജീവിക്കണം. ഇത് ഹജ്ജത്തുൽ വദാഇന്റെ വസിയ്യത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്താണ്. എന്നാൽ അല്ലാഹു തആല അവന്റെ ഖുർആനിൽ പറഞ്ഞല്ലോ നല്ലത് കൊണ്ട് കൽപ്പിക്കണമെന്ന്, അതിന്റെ ഭാഗമാണ് എന്റെ ഈ സംസാരം. അത് കഴിഞ്ഞ ഉടനെ അല്ലാഹു പറയാണ്, നിഷിദ്ധമായ തെറ്റായ കാര്യങ്ങളെ തടയണം, വിരോധിക്കണം. തടയണം എന്ന് പറയുമ്പോ എങ്ങനെ തടയണം? ഭരണാധികാരികൾക്ക് അവരുടെ ഭരണത്തിന്റെ അധികാരം വെച്ച് തടയാൻ പറ്റുന്ന ചില രംഗങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന നമുക്ക് നമ്മൾ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ ഭരണമല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾക്കെതിരെ നമ്മുടെ മനസ്സ് വേണം, തെറ്റ് ചെയ്യുന്നവർക്കെതിരെ മനസ്സ് വേണം. അതിന്റെ പുറമെ തെറ്റിനോട് തെറ്റിനെ ന്യായീകരിക്കാനോ, തെറ്റിന് കൂട്ടു നിൽക്കാനോ, തെറ്റ് വർദ്ധിക്കാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളിൽ പങ്കുചേരാനോ പാടില്ല. അത് എൻഹൗനാനിൽ മുങ്കരി എന്നതിന്റെ വ്യാപ്തിയിൽ പെട്ടതാണ്. അതാണ് സുഹൃത്തുക്കളെ, മഹാനായ അബുദർദ റളിയല്ലാഹു അൻഹു അതാ ഒരു ദിവസം പറഞ്ഞു. മുആവിയ റളിയല്ലാഹു അൻഹു, ആ മുആവിയ റളിയല്ലാഹു അൻഹു പൊന്നിന്റെ അല്ലെങ്കിൽ വെള്ളിയുടെ ഒരു വസ്തു വിറ്റു. വിറ്റത് എങ്ങനെയെന്നറിയോ? അക്തറമിം വസലിഹാ, തൂക്കം കുറച്ച് കൂടുതൽ. ഒരു പൊന്നും പൊന്നും തമ്മിൽ കൈമാറുമ്പോ, വെള്ളിയും വെള്ളിയും തമ്മിൽ കൈമാറുമ്പോ തൂക്കം തുല്യമായിരിക്കണം, അല്ലെങ്കിൽ പലിശയാണ്. കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ തൂക്കം കുറച്ച് കൂടുതൽ വീട്ടിൽ. അപ്പോൾ ബഹുമാനപ്പെട്ട അബുദർദാഹൻ പറഞ്ഞു, നബിതങ്ങൾ ഇങ്ങനെയുള്ള വിൽപ്പന വിരോധിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇല്ലാ മിസിലം വിമിതിലിൻ, തുല്യ തൂക്കത്തിനേ വിൽക്കാൻ പറ്റുള്ളൂ. പഴയ പൊന്നെടുത്ത് പുതിയ പൊന്ന് കൊടുക്കുന്ന ജ്വല്ലറിക്കാരെ, ഈ മസല മനസ്സിലാക്കണേ, നിങ്ങൾ പലിശക്കാരാകല്ലേ.
തൂക്കം തുല്യമായിട്ടല്ലാതെ പൊന്ന് കൈമാറിക്കൂടാ. അതേസമയത്ത് നിങ്ങൾക്ക് പണത്തിന് പൊന്ന് വാങ്ങാം, പണത്തിന് പൊന്ന് വിൽക്കാം, അവിടെ പ്രശ്നമില്ല. മസല പറയൽ എന്റെ ലക്ഷ്യമല്ല. ഞാൻ പറഞ്ഞത് ഈ ഹദീസാണ് ഞാൻ പറയുന്നത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുഖത്തയിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അറാബി മിസ്ലി ഹാദാ മസൽ. ഇതിന് കുഴപ്പമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നില്ല, ഇതിന് കുഴപ്പമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറഞ്ഞു. ഉടനെ അബുദ്ദറുദായി റളിയല്ലാഹു അൻഹു പറയാണ്, മയ്യഅദുനീ മിൻ മുആവിയ, മുആവിയയുടെ കാര്യത്തിൽ ആരാണ് എനിക്ക് ഒരു കാരണം ബോധിപ്പിക്കാനുള്ളത്? എന്നോട് പറയുന്നത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ നിൽക്കുന്ന ഭൂമിയിൽ ഞാൻ താമസിക്കൂല. അള്ളാന്റെ റസൂല് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് അത് അംഗീകരിക്കാത്ത നിങ്ങളുടെ ഭൂമിയിൽ ഞാൻ താമസിക്കൂല. നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ തന്നെ ഞാൻ താമസിക്കൂല. സുബ്ഹാനല്ലാഹ്. പാടില്ല, ഭരണമുണ്ട്, അങ്ങനെ അത് തടുക്കാൻ കഴിവുണ്ട്. ആദലക്കത് തടുക്കുകയാണ്. അതേസമയത്ത് അബുദ്ദറുദാഹു മനസ്സുകൊണ്ട് വെറുതെ നിങ്ങൾ താമസിക്കുന്ന നാട്ടിൽ തന്നെ ഞാൻ ഇല്ലെന്ന് പറയുകയാണ്. ഇതാണ് കേട്ടോ സഹാബത്തിന്റെ നയം, ഇതാണ് കേട്ടോ സഹാബത്തിന്റെ ഇമാം, അവരുടെ സംശുദ്ധി. ഇനിയും നിങ്ങൾക്ക് കാണാം ഈ വിഷയം പറഞ്ഞുകൊണ്ട് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൻ റിസാലയുടെ 447-ാമത്തെ പേജിൽ വിശദീകരിക്കുകയാണ്. فآرق أبو الدرداء الأرض التي هو بها عظاما لأن ترك خبر ثقة عن النبي صلى الله عليه وسلم نبي دنگل النور ثقة مغينا وربسرطا مغينا كتية ورو حديثنا بخمان جد النبير أبو الدرداء رضي الله أنه أدعى معابي رضي الله نتامس كنا نات تننان لن تيرمان جريك غيان ഇതാണ് സഹോദരൻ ആരെ, അള്ളാഹുവിന്റെ ദീൻ. ആ ദീനിന്റെ വിഷയത്തിൽ ഹബീബായ നബി നിങ്ങൾ പഠിപ്പിച്ചതിനെതിരെ ചെയ്തു പോയാൽ, പറഞ്ഞു പോയാൽ ആ സംഗതി ബോധ്യപ്പെടാഞ്ഞിട്ടായിട്ട് പോലും മഹാനായ അബുദ്ദറുദാഹുങ്ങളെ നിങ്ങളെ കൂടെ ഞാൻ താമസിക്കൂല എന്നാ പറയുന്നത്. എന്ത് മാത്രമല്ല ഉമർ ഖത്താബിനോട് കംപ്ലൈന്റ് പറഞ്ഞ് ഭരണ സ്വാധീനവും ഉമർ ഖത്താബിന്റെ ഇൽമും ഉപയോഗിച്ചുകൊണ്ട് അത് തടുക്കുകയാണ് അബുദ്ദറുദാഹു. അതാണ് നിങ്ങൾക്ക് വേറൊരു മഹാനായ സഹാബിയുടെ വിവരം കേൾക്കണോ? ബഹുമാനപ്പെട്ട അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഒരാളെ കണ്ടപ്പോൾ ഒരു വിഷയം പറഞ്ഞു, അതിനെതിരായി മറ്റൊരാൾ അദ്ദേഹം ഇങ്ങോട്ടും പറഞ്ഞു. ആ സമയത്ത് ഇമാം ശാഫിഈ തങ്ങൾ രേഖപ്പെടുത്തുകയാണ്. തങ്ങൾ പറഞ്ഞു, ഒരു കാലത്തും നീ താമസിക്കുന്ന ബിൽഡിംഗിൽ ഞാൻ താമസിക്കൂല. കാരണം എന്തേ, ഞാൻ ദീനിന്റെ ഒരു കാര്യം പറഞ്ഞ് നീ സ്വീകരിച്ചിട്ടില്ല. ഇനി ഇതിങ്ങനെ വിശദീകരിച്ച് പണ്ഡിതന്മാരെന്താ പറയുന്നത്? ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൻ റിസാലയിൽ പറയാണ്, മുസ്ലിമീങ്ങൾ ഒന്നിക്കണം, മുസ്ലിമീങ്ങൾക്ക് കൂട്ടായ്മ വേണം, മുസ്ലിം ഐക്യം വേണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കുറെ ബാത്തിലിന്റെ അഹലുകാര്, കുറെ പുത്തൻവാദികളും, അല്ലെങ്കിൽ കുറെ ദീനുമായി ബന്ധമില്ലാത്തവര്, ദീനിന്റെ ആശയം മാറ്റിമറിക്കുന്നവര്, അവരെല്ലാവരും കൂടി ഒരു സ്റ്റേജിൽ പങ്കെടുക്കുക എന്നാണെന്നോ, അല്ലെങ്കിൽ ഒരു മീറ്റിംഗിൽ പങ്കുചേരുക എന്നാണെന്നോ, മുസ്ലിമീങ്ങളെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുതേ. കുറെ ആളുകളുടെ ശരീരം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നതിന് ഒരർത്ഥവുമില്ല. കുറെ ആളുകൾ സുന്നത്തി ജമാഅത്തിന്റെ വിരോധികളും അല്ലാത്തവരും എല്ലാവരും കൂടി ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുക, അല്ലെ ഒരു സ്റ്റേജിൽ പങ്കെടുക്കുക, ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുക, അതിനൊരു മായനയില്ല എന്ന് ഷാഫി മാമതങ്ങൾ പറയാണ്. ഒന്ന്, അങ്ങനെ പങ്കെടുക്കാൻ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളെയും ഒരു സ്ഥലത്ത് പങ്കെടുപ്പിക്കാൻ എന്തായാലും കഴിയൂലല്ലോ. കുറെ ശരീരം ഒരു സ്ഥലത്ത് പങ്കെടുത്തുകൊണ്ട് ഒരു കാര്യവും കിട്ടാനുമില്ല.
അപ്പോൾ പിന്നെ നബിതങ്ങൾ മുസ്ലിം കൂട്ടായ്മ വേണം എന്ന് പറഞ്ഞതിന്റെ മേന എന്താണ്? മുസ്ലിം കൂട്ടായ്മ മുമ്പ് കാലം മുതലേ വിശ്വസിച്ചു വന്ന വിശ്വാസം എന്താണോ, കർമ്മങ്ങൾ എന്താണോ, ആചാരങ്ങൾ എന്താണോ, ആദർശം എന്താണോ, അത് മുറുകെ പിടിക്കുക എന്നാണ് മുസ്ലിം കൂട്ടായ്മ വേണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുസ്ലിം ഐക്യമെന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മുമ്പ് മുമ്പേ നടന്നു വരുന്ന ആശയം മുറുകെ പിടിച്ച് ജീവിക്കുക, അതാണ് മുസ്ലിം ഐക്യം. ഇത് പറഞ്ഞുകൊണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു പറയുന്നു, വമൻ ഖാല ബിമാ തഖൂലു ബിഹി ജമാഅത്തുൽ മുസ്ലിമീൻ ഫഖദ് ലസിമ ജമാഅതഹും വമൻ ഖാലഫ മാ തഖൂലു ബിഹി ജമാഅത്തുൽ മുസ്ലിമീൻ ഫഖദ് ഖാലഫ ജമാഅതഹും അല്ലതീ ഉമിറ ബിലുസൂമിഹാ. ഷാഫി ഇമാമിന്റെ റിസാല എന്ന ലോക പ്രശസ്തമായ കിതാബിന്റെ 472 പേജിൽ ഷാഫി ഇമാം നിങ്ങൾ പറയാണ്, അപ്പോൾ മുസ്ലിം കൂട്ടായ്മ മുസ്ലിം ഐക്യം എന്ന് പറയുന്നത് മുസ്ലിമീങ്ങൾ മുമ്പ് മുമ്പേ വിശ്വസിച്ചു വരുന്ന നടപടിയാക്കി വരുന്നത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക എന്നാണ്. അങ്ങനെ മുൻകാല മുസ്ലിമീങ്ങൾ പറഞ്ഞ ആശയം അംഗീകരിച്ച ആശയം മുറുകെ പിടിച്ച് ജീവിക്കുന്നതാണ് മുസ്ലിം ഐക്യം, അതാണ് ഖുർആൻ പറഞ്ഞ ഐക്യം, അതാണ് നബിതങ്ങൾ പഠിപ്പിച്ച ഐക്യം, അതാണ് മുസ്ലിം ഐക്യം. അല്ലാതെ സഹാബത്ത് പഠിപ്പിച്ചതിനെതിരെ ദീനിന്റെ ആശയങ്ങൾ അംഗീകരിക്കാത്ത ആളുകളുടെ കൂടെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കലല്ല, ഒരു സ്റ്റേജിൽ പങ്കെടുക്കലല്ല. പിന്നെയും അതാ ഇമാമികൾ രേഖപ്പെടുത്തുകയാണ്, ഇമാം ഖസ്സാലി റളിയല്ലാഹു അൻഹു പറയാണ്, വത്തിഫാത്തി സലഫിൽ ഉമ്മതി അലാ ദമ്മിൽ മുബ്തദി അതീം, ലോകത്ത് ഒരു സഹാബിക്കും തർക്കമില്ല, നാല് ഇമാമികൾക്കും തർക്കമില്ല, ലോകത്ത് ഒരു പണ്ഡിതനും തർക്കമില്ല, അലാ ദമ്മിൽ മുബ്തദി അതീം. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ ആക്ഷേപിക്കണം, മുഹാജിറത്തിയും അവരുമായി പിണങ്ങണം, വിട്ടു നിൽക്കണം, വഖതി സ്വഹബത്തി മഅഹും അവരുമായുള്ള ബന്ധം മുറിക്കണം, വതസ്തീദിൽ ലിംഗാരി അലൈഹിം അവരെ ശക്തിയായി വിമർശിക്കണം. അതേ സമയത്ത് മഅതം ഇത്തസ്തീദി അലൽ മുഖ്തലിഫീന ഫീ മസായിദിൽ ഫറായിദി വഫുറൂഇൽ ഫിഖ്ഹി, കർമ്മശാസ്ത്രത്തിന്റെ ശാഖാപരമായ വിഷയങ്ങളിൽ അതാ വീക്ഷണ വ്യത്യാസമുള്ള ആലിമീങ്ങൾക്കിടയിലോ ഇമാമിങ്ങൾക്കിടയിലോ രൂക്ഷമായ വിമർശനം പാടില്ല, അവർക്കിടയിൽ മാറി നിൽക്കൽ പാടില്ല, അവർക്കിടയിൽ ബഹിഷ്കരണം പാടില്ല, അവരോട് പിണങ്ങൽ പാടില്ല, അവരൊന്നിച്ചു നിൽക്കണം. അതേസമയത്ത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്കെതിരെ അതാ അവരെ മാറ്റി നിർത്തണം. ഇതിലൊരു ഇമാമിനും തർക്കമില്ല, ഒരു സഹാബിക്കും തർക്കമില്ല. ഇമാം ഖസ്സാലി റളിയല്ലാഹു കിതാബുൽ മുസ്തസ്ഫയുടെ 2nd volume 544 പേജിലും പറയാണ്, ഇതെങ്ങനെ ഇമാമിങ്ങൾ ഇങ്ങനെ പറഞ്ഞത്? അവർക്കതിന് തെളിവ് ഖുർആനാണ്, ഹദീസാണ്. ഇദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിനാ എന്ന് പറഞ്ഞു റബ്ബ് പറഞ്ഞില്ലേ, ഫലാ തഖഉദു മഅഹും ബഅദ ദിക്റാ, നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ കൂടെ ഇരിക്കരുതേ, ഖുർആന്റെ അർത്ഥം വ്യാഖ്യാനം ചെയ്യുന്നവരുടെ കൂടെ ഇരിക്കരുതേ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, ഹബീബായ നബിതങ്ങളും പറഞ്ഞില്ലേ, അതാ ഏത് നബിമാർക്കും നല്ല സമുദായമായി നബിമാരെ 100% പിന്തുടരുന്ന അനുയായികൾ ഉണ്ടാകും. പക്ഷേ കാലം കുറെ മുന്നോട്ട് നീങ്ങുമ്പോൾ ചില കക്ഷികൾ വരും, അവരെ സ്വഭാവം എന്താണ്? യഖൂലൂന മാ ലാ യഫ്അലൂന, പ്രവർത്തിക്കാത്തത് പറയുന്നവരാണ്. വയഫ്അലൂന മാ ലാ യുമറൂന, കൽപ്പിക്കപ്പെടാത്തത് ചെയ്യുന്നവരാണ്. പെണ്ണിനെ ജുമാക്ക് കൊണ്ടുപോകാൻ കൽപ്പിച്ചിട്ടില്ല, ആയിഷ ബീവിയോട് കൽപ്പനയില്ല, ഫാത്തിമയോട് കൽപ്പനയില്ല, അങ്ങനെ പെണ്ണിനെ ജുമാക്ക് പോകാൻ കൽപ്പനയില്ല, പക്ഷേ കൊണ്ടുപോകേണ്ട തിരക്കാണ്. അതുപോലെ തന്നെ യഖൂലൂന മാ ലാ യഫ്അലൂന, ഖുർആൻ മുറുകെ പിടിക്കണമെന്ന് പറയാണ്, പക്ഷേ ഖുർആൻ പഠിപ്പിക്കുന്ന ആശയങ്ങൾ ജീവിതത്തിലില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന ആശയങ്ങൾ ജീവിതത്തിലില്ല. അങ്ങനെയുള്ള കക്ഷികൾ, അതേ അത്തരം കക്ഷികളെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞില്ലേ, യഖൂലൂന മാ ലാ യഫ്അലൂന വയഫ്അലൂന മാ ലാ യുമറൂൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ, അവനെതിരെ പോസ്റ്റർ ഒട്ടിക്കുന്നവൻ, നോട്ടീസ് ഒട്ടിക്കുന്നവൻ, എഴുതുന്നവൻ, ലേഖനം എഴുതുന്നവൻ, പുസ്തകം എഴുതുന്നവൻ, അവനെതിരെ സദഖ കൊടുക്കുന്നവൻ, അങ്ങനെ കൈകൊണ്ടുള്ള നിയമപരമായ എന്തെല്ലാം സേവനങ്ങളുണ്ടോ
അതുപോലെ എന്തെല്ലാം അധ്വാനങ്ങളുണ്ടോ അത് നടത്തുന്നവൻ ഒരു മുഅ്മിനാണ്. അതുപോലെ നാവ് കൊണ്ട് അവനോട് സമരം ചെയ്യുന്നവൻ, അതേ അങ്ങനെ ആ ഖണ്ഡന പ്രസംഗങ്ങളും വാദപ്രതിവാദങ്ങളും മുഖാമുഖങ്ങളും അവന്റെ ആശയം തെറ്റാണെന്ന് പറയുന്ന ക്ലാസുകളും ഒക്കെ നടത്തുന്നവൻ അവനൊരു മുഅ്മിനാണ്. പ്രസംഗിക്കാൻ അറിയില്ല, വാദപ്രതിവാദത്തിന് അറിയില്ല, കഴിവില്ല, പക്ഷേ മനസ്സുകൊണ്ട് അവനോട് സമരമാണ്. അവന്റെ കൂടെ ഞാനില്ല, അവനുമായി ഞാൻ വിവാഹ ബന്ധത്തിനില്ല, അവനെ തുടർന്ന് നിസ്കരിക്കാനില്ല, അവനുമായി ഞാനില്ല. ആ നിലക്ക് അവരെ ബന്ധം പുലർത്താതെ മാറി നിൽക്കുന്നവൻ ഒരു മുഅ്മിനാണ്. അതിനും തയ്യാറില്ലെങ്കിൽ ഒരു കടുമണി തൂക്കം ഈമാനില്ല. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകമാണ്, എന്റെ വാചകമല്ല. അതുകൊണ്ടാണ് ഇമാമിങ്ങൾ ഇത്ര കടുപ്പത്തിലെ വിഷയം സംസാരിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് മുഅ്മിനീങ്ങളെ ഒരു ഹദീസ് കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആവർത്തിച്ച് ആവർത്തിച്ച് ബുഖാരിയിലുള്ള ഹദീസ് അതെന്താണ്? മന്നഹദസ വല്ലവനും പുത്തൻവാദിയായാൽ ഔ ആവാ മുഹജിസൻ, അല്ലെങ്കിൽ ഒരു പുത്തൻവാദിയോട് ഒത്താശ ചെയ്ത് അവന് ഗുണകരമായി അനുകൂലമായി അവൻ ഒത്താശ ചെയ്താൽ, അവനെ സഹായിച്ചാൽ, അവനോട് സഹകരിച്ചാൽ, പുത്തൻവാദിക്ക് അല്ലാന്റെ ലയനത്തുണ്ട്. മാത്രമല്ല പുത്തൻവാദിയോട് സഹകരിക്കുന്നവനും അല്ലാന്റെ ലയനത്തുണ്ട്. മലക്കുകളെ ലയനത്തുണ്ട്. എല്ലാ നല്ല മനുഷ്യന്മാരെ ലാനത്തുമുണ്ട്. അത്തരം പുത്തൻവാദികളിൽ നിന്നും പുത്തൻവാദികളോട് സഹകരിക്കുന്നവരിൽ നിന്നും ഒരു ഫർളും സുന്നത്തും അല്ല കബൂൽ ചെയ്യൂല. സഹീഹുൽ ബുഖാരി ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്തിനാണ് അല്ലാഹുവിന്റെ റസൂൽ ഇത്ര കടുപ്പത്തിൽ പറഞ്ഞത്? എന്തിനാ സഹാബത്തിന് കടുപ്പത്തിൽ രീതി സ്വീകരിച്ചത്? അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കണം. അല്ലാഹുവിന്റെ ദീനിനെതിരായി ചെയ്യുന്നവരും അങ്ങനെ ആശയം മെനയുന്നവരും അവനുമായി അടുത്തുകൂടാ. അതാണ് റബ്ബി ഇവിടെ ഇത് പറയുന്ന വലാത്ത കൂനു കല്ലദീന തഫറഖു, ഭിന്നിച്ചവരെ പോലെ നിങ്ങളാകരുതേ. വഖ്തലഫു മിൻ ബഅദി മാ ജാഅഹുൽ ബയ്യിനാത്ത്, തെളിവ് കിട്ടിയിട്ടും അവർ പിന്നായി പിന്നതയുമായി പോവുകയാണ്. അവർക്ക് ഭയാനകമായ ശിക്ഷയാണ്. എപ്പോഴാ ശിക്ഷ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഖം സന്തോഷം കൊണ്ട് പ്രസന്നമാകുന്ന ദിവസം. സുന്നത്തി ജമാഅത്തിന്റെ വിരോധികളുടെ മുഖം കറുത്തിരുണ്ടു പോകുന്ന ദിവസം. ഇനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറാണ്, സ്വഹാബത്തിന്റെ തഫ്സീറാണ്, എന്റെ വകയിലല്ല. അകഫർതും ബഅദ ഈമാനികും ഫദൂഖുൽ അദാബ ബിമാ കുന്തും തക്ഫുറൂൻ. ആ ഭിന്നിപ്പുണ്ടാക്കി മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിച്ച പുത്തൻവാദികളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈമാൻ കിട്ടിയിട്ട് നിങ്ങൾ ഭിന്നിപ്പുണ്ടാക്കി, നിങ്ങൾ നന്ദി കേട് ചെയ്തതല്ലേ? അതുകൊണ്ട് തന്നെ നന്നായി രുചി നോക്കിക്കോ കടുത്ത ശിക്ഷ. അതേസമയം മുഖം സന്തോഷം കൊണ്ട് വെളുക്കുന്ന സുന്നത്തി ജമാഅത്തുകാർ അവന്റെ റഹ്മത്തിന്റെ ഭവനമായ സ്വർഗത്തിലാണ് അവരാ സ്വർഗത്തിൽ കാലകാലമാണ്. ഇവിടെയുള്ള ബഹുമാനങ്ങളും ഇവിടെയുള്ള ആദരവുകളും ഇവിടെയുള്ള സ്നേഹങ്ങളും ഇവിടെയുള്ള പണങ്ങളും അധികാരങ്ങളും അതൊക്കെ ചുരുങ്ങിയ കാലത്തല്ലയോ? ഇവിടെയുള്ള ഭംഗി നശിച്ചു പോകുന്നതല്ലയോ? പണം കൊഴിഞ്ഞു പോകുന്നതല്ലയോ? ശരീരം കബറിൽ കൊണ്ടുപോയി വെക്കുന്നതല്ലയോ? ഇവിടെയുള്ള വീടിറങ്ങിപ്പോകുന്നതല്ലയോ? ഇവിടെയുള്ള കാറുകൾ കൈയൊഴിച്ച് മയ്യത്ത് കെട്ടിൽ കയറുന്നതല്ലയോ? വാച്ചും അതേ കണ്ണടയും മോതിരവും എല്ലാം അഴിച്ചു വെക്കുന്നതല്ലയോ?
എന്നാൽ ഈമാനോട് സുന്നത്ത് ജമാഅത്തുകാർ മരിക്കുമ്പോ അവർക്കല്ല കൊടുക്കുന്ന സ്വർഗമുണ്ടല്ലോ, അവിടെ ട്യൂമർ ഇല്ല, അവിടെ ക്യാൻസർ ഇല്ല, അവിടെ പ്രഷർ ഇല്ല, ഷുഗർ ഇല്ല, ഒരു രോഗവുമില്ല, ഒരു കിഡ്നി രോഗമില്ല, ഹാർട്ട് രോഗമില്ല, എന്തിനധികം പറയണം, ജലദോഷം പോലുമില്ല, കൊരയില്ല. സുബ്ഹാനല്ലാഹ്, ഒരു വിഷമവും അവിടെയില്ല. പ്രായം കൂടിപ്പോകലില്ല എന്നും 33 ഭക്ഷണം കേടുവരലില്ല, അതിനടുക്കളയിൽ പോകേണ്ടതില്ല, ഗ്യാസ് പൊട്ടിത്തെറിക്കുന്ന പ്രശ്നമില്ല, ചൂടുകൊണ്ട് വീർക്കൂല, തണുപ്പ് കൊണ്ട് വറക്കൂല. ആ സ്വർഗത്തിൽ ഓ മുഅ്മിനീങ്ങളെ, സുന്നത്ത് ജമാഅത്തുകാർക്ക് റബ്ബ് കൊടുക്കുന്ന സ്വർഗം, ആ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ മാറ്റി നിർത്തുന്നവർക്ക് റബ്ബ് കൊടുക്കുന്ന സ്വർഗം, ആ സ്വർഗമുണ്ടല്ലോ. ഹും ഫിയാ ഖാലിദൂൻ, 100 കൊല്ലമല്ല, 100 കോടി കൊല്ലമല്ല, കോടി 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 കോടി. ഈ പാവപ്പെട്ട ഞാൻ മരിക്കുന്നത് വരെ ശ്വാസമെടുക്കാതെ കോടി പറഞ്ഞാലും തീരാത്ത കാലം, സ്വർഗാവകാശികൾ സ്വർഗത്തിൽ തന്നെ, ഭാര്യമാരുടെ കൂടെ, സന്താനങ്ങളുടെ കൂടെ, നേതാക്കളുടെ കൂടെ, അനുയായികളുടെ കൂടെ, സ്വർഗത്തിൽ തന്നെ. ആ സ്വർഗം കിട്ടാൻ ഖുർആൻ പറഞ്ഞ ഐക്യം, സുന്നത്ത് ജമാഅത്തുകാർ തമ്മിലുള്ള ഐക്യം വളരെ ഭദ്രമായി ഉണ്ടാകണം, ഉണ്ടാക്കണം. അതേസമയത്ത് പരസ്പരം വിനുസണ്ടാക്കലും ചീത്ത പറയലും തെറി പറയലും കൊലക്കത്തിയെടുക്കലും ഒന്നുമില്ലാതെ ശാന്തമായ അന്തരീക്ഷമുണ്ടാകണം. അല്ലാഹുവേ, അതിന് നീ അവസരമൊരുക്കണേ അല്ലാഹ്, അതിന് കൽബ് നന്നാക്കണേ അല്ലാഹ്, അതിന് വഴിയൊരുക്കണേ അല്ലാഹ്. ولو انفقت ما في الارض جميعا لما الفت بين قلوبهم ഭൂമിയിലുള്ളത് മുഴുവനും ചെലവഴിച്ചാൽ തങ്ങൾക്ക് അവരെ മനസ്സണക്കാൻ കഴിയൂല നബിയേ. ولكن الله الف അല്ലാഹ് ഇണക്കുന്നതെന്ന് ഖുർആൻ. അതുകൊണ്ട് റബ്ബിനോട് സുന്നത്തി ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളുടെയും മനസ്സണങ്ങാൻ പ്രാർത്ഥിക്കണേ എന്ന് വസീയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളൊന്നും വിട്ടുവീഴ്ച ചെയ്യാൻ നിർവാഹമില്ല. സ്വന്തം കാര്യങ്ങളിലൊക്കെ എന്ത് വിട്ടുവീഴ്ചയുമാകാം എന്ന് ഈ സമയത്ത് ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ ഈ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. എല്ലാവരും മഹാനായ മർഹൂം കണ്ണിത്ത് ഉസ്താദാണ്, വഫാത്തായി പോയ എല്ലാ മഹാന്മാരുടെ പേരും. ഈ മാസം ഇമാം ഷാഫിഈ റളിയല്ലാഹുവിന്റെ ആണ്ട് നടക്കുന്ന മാസമാണ്. ഖാജാ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി റളിയല്ലാഹുവിന്റെ ആണ്ട് നടക്കുന്ന മാസമാണ്. അങ്ങനെ പല മഹാന്മാരുടെയും ആണ്ട് നടക്കുന്ന മാസമാണ്. പാവപ്പെട്ട എന്റെ ഉമ്മയുടെ ആണ്ടായിരുന്നു ഇന്നലെ. അല്ലാഹു മാഫ് കൊടുക്കട്ടെ. ഇന്നലെ മരിച്ചുപോയ എല്ലാവർക്കും അല്ലാഹു മാഫ് കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, ഷാഫി ഇമാം തങ്ങളുടെ ഒരു ശിഷ്യനും പ്രഗത്ഭനായ ശിഷ്യൻ ഇമാം പോയി റളിയല്ലാഹു അൻഹു, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു തന്നെ ഇമാം ഷാഫി ഇരുന്ന കസേരയിൽ ഇരുന്ന് ഫത്വ കൊടുക്കാനും ദർസ് നടത്താനും ഏൽപ്പിച്ച മഹാൻ. പക്ഷേ വഫാത്തായത് എവിടുന്നാന്നറിയുന്ന എന്തേ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ആദ്യം തന്നെ പറഞ്ഞു, വഫാത്തിന് മുമ്പ് തന്നെ പറഞ്ഞു, എന്റെ ശിഷ്യൻ പോയി, നിങ്ങൾ ഇരുമ്പിന്റെ ചങ്ങലയിലായി മരിച്ചു. അല്ലാഹുവിന്റെ തീരുമാനം മാറില്ലല്ലോ. ഷാഫി ഇമാം തങ്ങൾ നേരത്തെ തന്നെ കറാമത്ത് പറയാൻ, ആ ഇമാം പോയി തങ്ങളെ ഭരണാധികാരികൾ വിളിപ്പിച്ചു. ആ ഭരണാധികാരികളിൽ സ്വാധീനമുണ്ടായിരുന്നത് പുത്തൻവാദികൾക്കായിരുന്നു. വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആശയം മാറണം, എന്ത് ഖുർആൻ സൃഷ്ടിയാണെന്ന് പറയണം. മഹാനവരിൽ പറഞ്ഞു, ഞാൻ പറയൂല, ഞാൻ അതിന് സൂചന പോലും പറയൂല, പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ വരുന്ന ജനങ്ങളൊക്കെ ഞാനങ്ങനെ പറഞ്ഞു വിചാരിച്ച് തെറ്റിദ്ധരിച്ചു പോകും, പഠിച്ചു പോകും, ഞാനത് പറയൂല.
അപ്പോൾ മഹാനായ ഇമാം പോയിട്ട് തങ്ങളെ കൈക്ക് ചങ്ങല കിട്ടും, ഇരുമ്പിന്റെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് കഴുത്തിലേക്ക് പിടിച്ച് രണ്ട് കൈയും കെട്ടി രണ്ട് കാലിനും ചങ്ങല കൊണ്ട് കൂച്ചിട്ടു. അത് തണ്ടങ്കാലുവരെ ഇരുമ്പിന്റെ ചങ്ങല കൊണ്ട് കൂച്ചുവലിങ്ങിട്ടു. എന്നിട്ട് ജയിലിൽ കിടത്തി. ആ ജയിലിൽ നിന്ന് വെള്ളിയാഴ്ചയാവുമ്പോ ഇമാം ദുബായ്ക്ക് പോകാൻ വേണ്ടി മെല്ലെ ഇഴഞ്ഞഴഞ്ഞ് ഗേറ്റിന്റെ അടുക്കലെത്തു. പാറാവുകാര് തിരിച്ചേക്കുമ്പോ പറയും, അല്ലാ നിന്റെ വിളിക്കുത്തരം ചെയ്ത് ഞാൻ പുറപ്പെട്ടിട്ട് മനോരി അവരെന്നെ തടഞ്ഞതാണ് അല്ലാ. ആ ഇമാം ദുബായ്ക്ക് മോഹന്റെ ജയിലിൽ നിന്ന് ഇരുമ്പിന്റെ ചങ്ങലകളിൽ മരിച്ചതും റജബിലാണ് മുഅ്മിനീങ്ങളെ. അങ്ങനെ ഒരുപാട് മഹാന്മാരും മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും വഫാത്തായ മാസമാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ കുട്ടിക്കാലം മുതലേ എസ് എസ് എഫിന്റെയും പിന്നെ എസ് വൈ എസിന്റെയും സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ആശയവും ആദർശവും അതിന്റെ പ്രവർത്തനവുമായി പോകുന്ന ഒരു പാവപ്പെട്ട വിനീതനാണ് ഞാൻ. പക്ഷേ എന്റെ ഉസ്താദിന്റെ ഉസ്താദുണ്ട്, ബഹുമാനപ്പെട്ടത് കേരള സംസ്ഥാന ജമീയത്തുമുടെ പ്രസിഡന്റാണെന്ന് പറയപ്പെടാറുണ്ട്. മഹാനായ മർഹൂം ഉസ്താദ് നാദാവൃത്ത വലിയ മുദരിസായിരുന്നു. ആ മഹാൻ വഫാത്തായതും ഈ റജബിലാണ്. ചില്ലറ ശാഖാപരമായ ഭിന്നതയുടെ പേരിൽ ഒരു ആലിമിനെയും അപഗണിക്കാനോ നിസ്സാരപ്പെടുത്താനോ വകുപ്പില്ലെന്ന് മാത്രമല്ല സുന്നത്തു ജമാഅത്തിന്റെ മുഴുവൻ ആലിമികളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. അതാണ് സുന്നത്തു ജമാഅത്ത്. അതുകൊണ്ട് മഹാനവറുകളും വഫാത്തായ മാസമാണ്. എല്ലാവരുടെ പേരിലും എല്ലാവരും ഫാത്തിഹ ഓതിയിട്ട് ഇൻഷാഅല്ലാഹ് ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ മജ്‌ലിസ് അല്ലാഹു പൊരുത്തപ്പെട്ട മജ്‌ലിസായ ഖബൂൽ ചെയ്യട്ടെ. ഇലാ ഹദ്റത്തി നബി സയ്യിദിന മുഹമ്മദിൻ صلى الله عليه وسلم إله الخير كلهم مجمعين خصوصا إلى حضرات جميع من ذكرناهم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഇവിടെ ഇങ്ങനെ പായ വിരിച്ചത് നിങ്ങളോട് സംഭാവന ആക്കി നോക്കുമ്പോ പൊടി പാറാതിരിക്കാനാ. പൊടി പാറിയ നാളെ വേദനുണ്ടാവില്ല. നിങ്ങളെല്ലാവരും സംഭാവന കൊടുക്കണം. അതിന്റെ പുറമെ ഞാൻ വരുമ്പോ നമ്മുടെ ഇവിടുത്തെ പള്ളി ഉണ്ടല്ലോ, ഈ ടൗണിലുള്ള പള്ളി അൽഹംദുലില്ലാഹ് എത്രയും ആളാണ് അവിടെ നിസ്കരിക്കുന്നത്. അതിന് സഹായിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും സഹകരിച്ചവർക്കും ഒക്കെ അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. ഉണ്ടാക്കിയ ആള് മരണപ്പെട്ടു പോയി മീരാ മുസ്ലിയാർ പറഞ്ഞു, അള്ളാഹുവേ നീ അവർക്ക് സ്വർഗം കൊടുക്കണേ അള്ളാഹ്. അപ്പൊ സുഹൃത്തുക്കളെ, അപ്പൊ അതിന്റെ കുറച്ച് പണികളൊക്കെ നടത്തിയ വകയിൽ ഒരു 2 ലക്ഷം റുപ്യന്റെ മേലെ കടമുണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ പുറമെ മാസത്തിൽ ഒരു 5000 റുപ്യ നടത്തിക്കൊണ്ടുവരും പണോ. ഇപ്പൊ നല്ല മാസമല്ലേ റജബ് മാസം, അതിന് കുറച്ച് പൈസ എല്ലാവരും കൊണ്ട് തന്നാ വലിയ സന്തോഷമായി. ഞാൻ വന്ന് എനിക്ക് ഒരാശ്രത്തിലേക്ക് എനിക്കും ഫലം കിട്ടുമല്ലോ. നിങ്ങൾ തന്നാൽ ഇങ്ങക്കാണ് സദക്കന്റെ കൂലിയെങ്കിലും പറഞ്ഞ കൂലിയും കിട്ടും. അതുകൊണ്ട് ആരാ ഒരു തുടക്കം പറയാ, ഒരു 3 ലക്ഷം റുപ്യ ഇപ്പൊ കിട്ടാൻ ഒരു തുടക്കം ഇത്രയും പറയാം. ഒരു 25000, 10000, 5000 അങ്ങനെ 50000 ഒക്കെ അതും പറയാം. അരെങ്കിലും ഉണ്ടെങ്കിലും വേഗം പറയും. വളരെ പെട്ടെന്ന് ഒറ്റ മിനിറ്റ്
ആരെങ്കിലും ഒന്ന് പറയാൻ അയ്യായിരം രൂപ വിരാമസ്ലിയാണ്. അല്ലാഹു തആല ദീർഘായുസ് ആഫിയത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അല്ലാഹു പഠിച്ചവനെ പിന്നാരാ ഒരു ഒരു 5000 10000 രൂപ തന്നാലും നമുക്ക് ആ കടം കിട്ടു കൊടുക്കാൻ. ഞാൻ അൽഹംദുലില്ലാഹ് ഈ റമദാൻ മാസം വരുമ്പോൾ കടം വെച്ചിട്ട് ഇങ്ങനെ പള്ളിയിൽ കഴിയാനാണോ ആരാളെ നൊവേമ്പർ ഓരോരോ കഴിവനുസരിച്ച് എത്ര 5000 അല്ലാഹു പറഞ്ഞു. എന്താ മോന്റെ പേര്? ഒന്നിപ്പോ പേര് പറഞ്ഞു പേര് എഴുതിയപ്പോ കയ്യിൽ നമ്മളെ ATM കാർഡ് ഒന്നുമല്ല ഇപ്പൊ എടുത്തി കൊടുക്കാനാവില്ലല്ലോ. അപ്പൊ പേര് അലിയാപ്പ് 10000 അല്ലാഹുവേ ഇതിൽ പങ്കുചേരുന്നവർക്ക് നീ സ്വർഗത്തിൽ വീട് കൊടുക്കണേ അല്ലാ. നിന്റെ ഭവനമായ പള്ളിയെ ബഹുമാനിച്ചവരിൽ പെടുത്തണേ അല്ലാ. അതിന്റെ പേരിൽ സ്വർഗം തരണേ അല്ലാ. ഇതാ കുഞ്ഞുമാജി തന്നിരിക്കുന്നത്. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. എല്ലാവരും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഒന്നിച്ചു ദ്വാരക്ക പിന്നാരാ ഒരു 10000 5000 കുറച്ചാളിക്ക് തന്നാൽ പെട്ടെന്ന് കഴിയും. അത് ദ്വാരത്തിന്റെ പിരിയ നല്ല സമയമല്ലേ ദ്വാരക്ക. പിന്നാരാ 5000 രൂപ അള്ളാഹു ബർക്കത്തിയട്ടെ. ഒന്ന് പേര് പേര് യൂസുഫ് എഴുതിയെടുത്ത. പിന്നെ പിന്നാരാ അള്ളാഹു ബർക്കത്തിയുടെ എല്ലാവർക്കും ഒന്നിച്ചു ദ്വാരക്ക. വേഗം പറയും പിന്നെ പിന്നാരാ ഒരു 5000 10000 വലിയൊരു സംഖ്യ ഒന്നല്ലോ. സൗദിയിലൊക്കെ വലിയ പ്രയാസം. മലപ്പുറം ജില്ലയിലൊക്കെയുള്ള ആളുകൾക്ക് വലിയ വിഷമമുണ്ട് എന്നറിയാം. അല്ലാഹു തആല എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല നീക്കി തരട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി തരട്ടെ. നമ്മുടെ സിറാജുൽ ഹുദയുടെ ഓർഗനൈസർമാർ മലപ്പുറം ജില്ലയിൽ ഏകദേശം വീടും കയറി ഇറങ്ങും. അവരെല്ലാം വന്ന് പറയും വേർക്കണം വേർക്കണം. സൗദിയിലൊക്കെ വിഷയമാണ്, മറ്റു വലിയ രാജ്യത്തെ വിഷയമാണ്. അല്ലാഹു എല്ലാവരുടെ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണം റഹ്മാനെ. ഞാൻ ഇവിടെ കയറി വരുമ്പോഴും സിറാജുൽ ഹുദയിലേക്ക് ഒരുപാട് ആൾ നേർച്ചകൾ തന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു. അവരുദ്ദേശിച്ചത് നീ കൊടുക്കണം റഹ്മാനെ. ഇനി ആരാളുള്ളത് ഒന്ന് വേഗം പറയും. ഒരു 5000 10000 തരാൻ കഴിയുന്നവരും പെട്ടെന്ന് ഇവിടെ പേര് കൊടുക്കുക. പിന്നാരാ അൽഹംദുലില്ലാഹ് ബാബ ഹാജി എത്ര 5000 അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പിന്നാരാ ഒരു 5000 10000 കുറച്ച് ആളുകൾ പറഞ്ഞാലേ വേഗം കഴിയുമല്ലോ. നിങ്ങൾക്കൊല്ലി ഇത് അടുത്തല്ലേ പോണ്ടി. എനിക്ക് എത്ര ദൂരെ പോകണമെന്ന് വിചാരിക്കുന്നത്. ഒന്ന് വേഗം നോക്കി. പഴയ പോലെയല്ല, പണ്ട് വാക്കാട് വസിച്ച പോലെയല്ല. ഇപ്പൊ താടികളും തീർച്ചയായും നരച്ചില്ലേ. പണ്ടത്തെ പോലെ ഇരിക്കാന്ന് കാണാൻ കഴിയില്ല. വേഗം പറയും. ഇപ്പൊ തന്നെ വരും പോയി വയ്ക്കുന്ന കഷായം കുടിച്ച് കഷായം കുടിച്ചു പിന്നെ നേരം തന്നെ ഭക്ഷണം കഴിക്കണോ? അല്ലെ ഭക്ഷണം കഴിക്കാണ്ട് തന്നെ വരികയാണ് ഞാൻ ഇവിടെ. അപ്പൊ പിന്നെ ആരാ ഇനി ആരാളുള്ളത്? 5000 10000 കൊടുക്കാൻ കഴിയുന്നവർ ഇല്ലാത്തവരൊക്കെ കൂട്ടിയിട്ട് 2000 നോട്ട് എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവും. 2000 നോട്ട് എല്ലാവരും എടുത്തോളി. പിന്നെ 500 നോട്ട് 2.5 കൊണ്ട് വന്നാൽ 1000 ആവും. അങ്ങനെ എല്ലാവരും കിട്ടും കൊണ്ട് വന്നാൽ മതി. അതിനടുത്ത് ഒരു ഒരു 10 സലാത്ത് ജില്ല നമുക്ക് വരക്കാം. എനിക്ക് കൊടുക്കാൻ കഴിയുന്നവരൊക്കെ ഇവിടെ പേര് കൊടുക്കുക. ഇൻഷാ അല്ലാ കയ്യിലില്ലാത്ത ഒരു പിന്നീട് സംഗീതിച്ചു കൊടുക്കുക. അല്ലാഹുവേ ഞങ്ങൾ മജ്‌ലിസിനെ ദുആ കുത്രമുള്ള മജ്‌ലിസ് ആക്കണം റഹ്മാനെ. എല്ലാവരും കൊണ്ട് തന്നെ അവരവരുടെ കയ്യിലുള്ളത്. അതിനാണ് ഈ പായൊക്കെ പിരിച്ചിട്ടത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് അവണ ബശരത്ത സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് 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 സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم സംഭാവന എല്ലാവരും തരണം. ഞാൻ സമയം വൈകിക്കൊണ്ട് ദുആ കൊടുക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ ദുആക്ക് ഉത്തരം തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ വാഫി നിഅമഹു വയുകാഫി മസീദ اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد ارحم الراحمين يا الملك الجبار يا راد سيدا يا الرحمن സാധുക്കളായ നിങ്ങൾ ഓതിയതും ചൊല്ലിയതും പറഞ്ഞതും കേട്ടതും സദഖ വാഗ്ദത്തം ചെയ്തതും കൊടുത്തതും കൊടുക്കുന്നതും വാഗ്ദത്തം ചെയ്യുന്നതും ഞങ്ങളെ എല്ലാ പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും സംരംഭങ്ങളും സംഘടനകളും നീ കബൂൽ ചെയ്യണേ അല്ലാ.
അള്ളാഹുവേ ഞങ്ങളുടെ മനസ്സിലോ ഇവിടെ വന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുടെ മനസ്സിലോ ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ച ചെയ്തവരുടെ മനസ്സിലോ ഏത് ഉദ്ദേശമുണ്ടോ നീ നിറവേറ്റി തരണേ അള്ളാ. ആർക്കെന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണേ അള്ളാ. അള്ളാഹുവേ ഏത് ഗർഭിണികളുണ്ടോ നീ സലാമത്താക്കണേ അള്ളാ. മക്കളില്ലാത്ത ആരുണ്ടോ ഖൈറായ മക്കളെ നൽകണേ അള്ളാ. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകണേ അള്ളാ. ബിസിനസ്സുകളിലും ജോലികളിലും വിദേശത്തും നാട്ടിലും ഉള്ള എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അള്ളാ. ഖൈറും ബറക്കത്തും വർദ്ധിപ്പിക്കണേ അള്ളാ. ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളും ഞങ്ങളെ മക്കളും പല സ്ഥലത്തും പരീക്ഷ എഴുതിയവരും എഴുതുന്നവരുമുണ്ട്. ഉന്നത വിജയം നൽകണേ അള്ളാ. അള്ളാഹുവേ കടങ്ങളുള്ളവരുടെ കടങ്ങൾ നീ വീട്ടിത്തരണേ അള്ളാ. കടങ്ങൾ വീട്ടാതെ കടപ്പാട് വീട്ടാതെ മരിപ്പിക്കരുതേ അള്ളാ. ആർക്കെന്ത് വാങ്ങിക്കിട്ടേണ്ടതുണ്ടോ വിറ്റ് കിട്ടേണ്ടതുണ്ടോ നീ എളുപ്പമാക്കണേ അള്ളാ. നഷ്ടപ്പെട്ടു പോയ പലതും പലരും വിളിച്ച് പറഞ്ഞവരുണ്ട്. സിറാജുൽ ഹുദയിൽ നേർച്ച ചെയ്തവരുണ്ട്. നീ അത് തിരിച്ചു നൽകണേ അള്ളാ. അല്ലാഹുവേ ഹജ്ജ് ഉംറ കരുതിയവരുണ്ട് സിയാറത്തിനടക്കം. നീ തൗഫീഖ് നൽകണേ അള്ളാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അള്ളാ. അല്ലാഹുവേ ഞങ്ങൾക്ക് എന്താണോ വേണ്ടതെന്ന് ഞങ്ങളെക്കാൾ അറിയുന്ന രാജാവാണ് നീ. ഞങ്ങൾക്ക് ദുനിയാവിനും ആഖിറത്തിനും ആവശ്യമുള്ളതൊക്കെ നീ എളുപ്പമാക്കണേ അള്ളാ. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന സർവ ആലിമീങ്ങൾക്കിടയിലും മുഅ്മിനീങ്ങൾക്കിടയിലും നീ നിന്റെ ദീനിന് ഉപകാരപ്രദമായ ഐക്യം നൽകണേ അള്ളാ. ജീവിക്കുന്ന കാലത്തോടെ ഇസ്സത്തോടെ ആഫിയത്തോടെ ഐശ്വര്യത്തോടെ തഖ്വയോടെ ജീവിപ്പിക്കണേ അള്ളാ. റബ്ബേ ഇവിടെ വന്നപ്പോഴും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സദഖകളും തന്നവരുണ്ട്. റബ്ബേ അവർക്ക് ദുനിയാവും ആഖിറവും നീ കൊടുക്കണേ അള്ളാ. ഹലാലായത് നീ ധാരാളം കൊടുക്കണേ അള്ളാഹ്. എന്തുണ്ടെങ്കിലും നീ കൊടുക്കണേ അള്ളാ. അള്ളാഹുവേ ആരെന്ത് ലക്ഷ്യം വെച്ച് സിറാജുൽ ഹുദയിലേക്ക് നേർച്ചെയ്തവരുണ്ടോ ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നവരും വിദേശത്തുണ്ടോ നാട്ടിലുണ്ടോ അവരെ ലക്ഷ്യം നീ സാക്ഷാത്കരിച്ചു കൊടുക്കണേ അള്ളാ. റബ്ബേ ഇത് മഹത്തായ റജബ് മാസമാണ്. ഞങ്ങളെല്ലാം നിന്റെ സാധുക്കളായ അടിമകളാണ്. അറിഞ്ഞും അറിയാതെയും പല തെറ്റുകുറ്റങ്ങളും വന്നുപോയവരാണ്. ഞങ്ങളെ ജീവിതത്തിൽ എന്ത് തെറ്റുകുറ്റങ്ങൾ വന്നുപോയോ നീ ഞങ്ങൾക്ക് മാപ്പാക്കണേ അള്ളാ. ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം പോലെ ഈ പാവപ്പെട്ട എന്റെ ഉമ്മയടക്കം ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഏത് ഉമ്മ ബാപ്പമാരുണ്ടോ കുടുംബങ്ങളുണ്ടോ ഉസ്താദുമാരുണ്ടോ ആലിമീങ്ങളുണ്ടോ സയ്യിദന്മാരുണ്ടോ അള്ളാഹുവേ അങ്ങനെ മരിച്ചു പോയ ആരുണ്ടോ അവരുടെ എല്ലാം കബറിൽ ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണേ അള്ളാ. ഞങ്ങൾക്ക് സുന്നത്തെ ജമാഅത്തിന്റെ ആശയം എത്തിച്ചു തരാൻ വേണ്ടി ജയിലിൽ കിടന്ന ഇമാം ഉബൈദി റളിയല്ലാഹു അൻഹു അടക്കം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അടക്കം ഇന്ത്യ രാജ്യത്ത് ആത്മീയ ചൈതന്യത്തിലൂടെ ദീൻ പ്രചരിപ്പിച്ച സുൽത്താനും ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ അജ്മീരി തങ്ങളടക്കം അള്ളാഹുവേ ഞങ്ങളുടെ ഉസ്താദുമാരുടെയും മുൻഗാമികളുടെയും പരമ്പരയിൽ കഴിഞ്ഞ ഏതൊക്കെ മഹാന്മാരുണ്ടോ ഇതിന്റെ തൊട്ടടുത്തന്റെ വിശ്രമം കൊള്ളുന്ന മഹാനായ പർഹും കണ്യത്തുസ്താദടക്കം എല്ലാ മഹാന്മാരെ ഹദുറത്തിലും നിങ്ങളോ ഇതിന്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണേ അള്ളാ. അവരുടെ ദറജകളെ ഏറ്റിക്കൊടുക്കണേ അള്ളാ. അള്ളാഹുവേ അവരോ ഞങ്ങളോ ഞങ്ങളെ ഉമ്മബാപ്പമാര് കുടുംബങ്ങളിൽ നിന്ന് മരിച്ചു പോയവരവരൊക്കെ സാധാരണക്കാരാണ് അറിവ് കുറഞ്ഞവരാണ്. റബ്ബേ അവരുടെയോ ഞങ്ങളെയോ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ നീ പൊരുത്തപ്പെടാത്തതെന്ത് സംഭവിച്ചു പോയോ. ഞങ്ങൾ മഹസൂമീങ്ങളല്ലോ മഹഫൂമീങ്ങളല്ലോ ആകൃസമാന്റെ ചണ്ടിലവറുകളല്ലേ അല്ല.
ഞങ്ങൾ വളരെ പാവപ്പെട്ടവർ, ഞങ്ങളെ സദസ്സിൽ പങ്കെടുക്കുന്ന മുഅ്മിനീങ്ങൾ ഞങ്ങളെക്കാൾ തഖ്വയുള്ളവരായിരിക്കും. റബ്ബേ, ഞങ്ങളെ ജീവിതത്തിൽ നീ കൽപ്പിച്ചത് എന്താണോ ഒഴിഞ്ഞു പോയത്, നീ വിരോധിച്ചത് എന്താണോ സംഭവിച്ചു പോയത്, അത് ഈ മഹത്തായ റജബിലെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഉപ്പബാപ്പമാരി ബന്ധപ്പെട്ടവർക്കും മാപ്പ് നൽകണേ അല്ലാഹ്. ഉസ്താദുമാര് ശിഷ്യന്മാർക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ സ്നേഹിച്ച മുഅ്മിനീങ്ങൾ പഴയ കാലങ്ങളിൽ ഇവിടെ ജീവിച്ചു കഴിഞ്ഞു പോയ ഞങ്ങളെ ടി സി ഉസ്താദടക്കം ഞങ്ങളെ ആലിമീകളും മുഅ്മിനീങ്ങളും മുമ്പ് കാലങ്ങളിൽ ഈ ഭാഗങ്ങളിൽ വന്ന് വേണമെന്ന് പറയുമ്പോൾ സദസ്സിലുണ്ടായിരുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, സ്റ്റേജിലുണ്ടായ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, ആര് മരിച്ചുപോയോ മുഴുവൻ ആളുകൾക്കും കബറ് സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അവരുടെയോ ഞങ്ങളെയോ ജീവിതത്തിൽ എന്ത് തെറ്റ് വന്നെങ്കിലും ഗഫൂറും ഗഫ്ഫാറും കരീമും ജവാദുമായ നീ ഞങ്ങൾക്കെല്ലാം മാപ്പ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് മാപ്പ് തന്നതുകൊണ്ട് നിന്നെ ആരും ചോദ്യം ചെയ്യാറില്ലല്ലോ അല്ലാ. ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് കൊണ്ട് നിനക്കൊരു കുറവും വരാനില്ലല്ലോ അല്ലാ. ഞങ്ങളെല്ലാവരെയും ഞങ്ങളെ സ്നേഹിച്ച സർവ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെയും ആഖിറത്ത് രക്ഷപ്പെടുത്തണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ഇബാദത്ത് സലാമത്താക്കണേ അല്ലാ. മരിച്ചുപോയവരെയും ഞങ്ങളെയും ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചൂട്ടണേ അല്ലാ. നിന്റെ ദീനിന്റെ ഇൽമ് ധാരാളം പഠിക്കണം, പഠിച്ച ഇൽമ് ധാരാളം പ്രചരിപ്പിക്കണം, അതിനാരോഗ്യം തരണേ അല്ലാ. നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് ഞങ്ങൾക്കും ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഉസ്താദുമാർ ൾക്കും ഞങ്ങളെ കൂടെ തീരീത്ത് നടത്തുന്ന സർവഭൂമികൾക്കും ദിവസാരം നൽകണേ അല്ലാ. പാവപ്പെട്ടവരെ സഹായിക്കുന്നവർ, സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് സഹകരിക്കുന്നവർ, റബ്ബേ അവരെയൊക്കെ നീ സഹായിക്കണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين لا بروض دعوان رسيتين سراج الهدى قانا تلير سراج الهدى قانا مرنا السلام عليكم ورحمة الله ഈ പള്ളി നിർമ്മാണത്തിന് സജീവമായി പങ്കെടുത്തവരുടെ പിതാവ് അല്ലാഹുവിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. ഈ നിർമ്മിച്ചു തരാൻ സഹായിച്ചു അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. അഹമ്മദ് സഖാഫ് ഇവിടുന്ന് വേദോരി വേറൊരു സ്ഥലത്ത് പോയി വേദോരി തിരിച്ചു വന്നു. അള്ളാഹു തആല നല്ല ഖിദ്മത്തിന് തൗഫീഖ് ചെയ്യട്ടെ.